അങ്ങനെ ഓരോ തലമുറകൾക്ക് കാലത്തിന്റെ ഗതിവിഗതികളുടെ ഉള്ളിൽ അവർക്ക് മാറ്റമുണ്ടായപ്പോ മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്ത സമൂദ് ഗോത്രം അവർ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ജീവിതത്തിൽ തിരുത്തലുകൾ കൊണ്ടുവരാൻ വന്ന ഒരു അല്ലാഹുവിന്റെ ആയാത്തുകളെ അവന്റെ ദൃഷ്ടാന്തങ്ങളെ നിസ്സാരവൽക്കരിക്കുകയും പ്രബോധകന്മാരുടെ മുന്നറിയിപ്പുകളെ അവഗണിക്കുകയും ചെയ്ത തങ്ങളുടെ സംഘബലത്തിന്റെയും തങ്ങളുടെ ശരീരത്തിന്റെയും തങ്ങളുടെ സാങ്കേതിക മികവിന്റെയും തങ്ങളുടെ പണക്കൊടുപ്പിന്റെയും പേരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുന്ന ദൃഷ്ടാന്തങ്ങളെ അവഗണിക്കുകയും അവരോട് പറഞ്ഞുകൊടുത്ത മഹാനായ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പ്രതിനിധാനം ചെയ്ത പ്രബോധകന്മാരുടെ മതപണ്ഡിതന്മാരുടെ മുന്നറിയിപ്പുകളെ അവഗണിക്കുകയും ചെയ്ത ഒരു ജനത എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സമൂദ് ഗോത്രത്തെ അല്ലാഹു ഈ ലോകത്തോട് പറഞ്ഞുകൊടുത്തത്. വടിതെറ്റുന്ന ന്യൂ ജനറേഷൻ എന്ന വിഷയത്തിന്റെ ശീർഷകത്തിന് മുമ്പിൽ ഞാൻ പ്രസംഗിക്കുമ്പോ എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത് വടിതെറ്റുന്ന ഈ അഭിനവകാല ന്യൂ ജനറേഷന്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിക്കുന്ന ഒരു തലമുറ സമൂദ് ഗോത്രത്തെ കുറിച്ചാണ്. കാരണം സമൂദ് ഗോത്രം എന്തായിരുന്നു അതാണ് ഇന്നത്തെ നമ്മുടെ ന്യൂ ജനറേഷൻ എന്ന് മനസ്സിലാക്കാൻ അല്ലാഹുവിന്റെ ഖുർആൻ മാത്രം നാം മനസ്സിലാക്കിയാ മതി. കാരണം സമൂദ് ഗോത്രം അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ അനുസരിക്കാതിരുന്നത് മതപണ്ഡിതന്മാര് അവരോട് പറഞ്ഞു നിങ്ങളുടെ ഈ പോക്കുകൾ വലിയ അപകടത്തിലേക്കാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോ സമൂദ് ഗോത്രം മുഴുവനും ആ മതപണ്ഡിതന്മാരുടെ മുന്നറിയിപ്പുകൾ അവഗണിക്കുന്ന ഇന്നും ഇതേ സമൂഹത്തിന്റെ നിദാനമാണ് നമ്മുടെ മുമ്പിൽ ന്യൂ ജനറേഷൻ കാണിച്ചു കൊണ്ടിരിക്കുക. ഈ ന്യൂ ജനറേഷൻ കാണിക്കുന്ന മതയോന്നായ്മകൾക്കെതിരെ പ്രതികരിക്കുന്ന മതപണ്ഡിതന്മാരോട് നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് ദാഠ്യത്തോടെ പറയുകയും മതത്തിന്റെ മുമ്പ് രാഷ്ട്രീയത്തിന് മതപണ്ഡിതന്മാർ ഇടപെടണ്ട എന്ന് പറയുന്ന ഒരു വലിയ തിരുത്തൽവാദവുമായി കടന്നു വരുന്ന മതപണ്ഡിതന്മാര് പള്ളിയുടെ മൂലകളിൽ നിന്ന് തങ്ങളുടെ മുമ്പിലേക്ക് വെള്ളിയാഴ്ച വരുന്ന സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കേണ്ടവരാണ്. അവരെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞ് സാങ്കേതിക വൈദഗ്ധ്യം കാരണത്താൽ വിവര സാങ്കേതിക വിദ്യയുടെ വിദൂര സാധ്യതകൾ ലോകം മുഴുവനെ സ്വായത്തമാക്കുമ്പോ ആ സ്വായത്തത്തിലൂടെ കടന്നു വരുന്ന വൈദഗ്ധിക സാങ്കേതിക വൈദഗ്ധ്യത്തെ മറിപിടിച്ചുകൊണ്ട് പടച്ച തമ്പുരാനവരുടെ മുമ്പിൽ കൊടുക്കുന്ന ദൃഷ്ടാന്തങ്ങളെ തള്ളിപ്പറയുകയും കഴിഞ്ഞ കാലങ്ങളിലെ സമൂദ് ഗോത്രത്തെ എന്റെ വഴിതെറ്റുന്ന ന്യൂ ജനറേഷനോട് ഞാൻ ആദ്യമായി പറയാ അല്ലാഹു പറയാ വഴിതെറ്റുന്ന ന്യൂ ജനറേഷൻ എന്ന വിഷയം കേൾക്കാൻ ഇവിടെ വന്ന എന്റെ സഹോദരങ്ങളോട് അഭിനവകാല ന്യൂ ജനറേഷനോട് അല്ലാഹു ഭയപ്പാടായി മുന്നറിയിപ്പായി ഖുർആനിലൂടെ പറഞ്ഞു കൊടുക്കുക. നിങ്ങളെക്കാൾ വലിയ അധികായന്മാരായിരുന്ന നിങ്ങളെക്കാൾ ശക്തിയും നിങ്ങളെക്കാൾ വൈദഗ്ധ്യം ഉണ്ടായിരുന്ന ആരാ സമൂദ് ഗോത്രം എന്നറിയോ? തങ്ങളുടെ കൈവിരലുകൾ കൊണ്ട് പാറക്കെട്ടുകൾ തുരന്നിട്ടാ തുരന്നുണ്ടാക്കിയ പാറക്കെട്ടിന്റെ ഉള്ളിൽ അധികായന്മാരായ സമൂഹത്തിന് പാർക്കാനുള്ള പാർപ്പിടങ്ങൾ ഉണ്ടാക്കി. ആ പാറക്കെട്ടിന്റെ ഉള്ളിലെ കസറായി വരില്ല എന്ന് ലോകത്തോട് വൈദഗ്ധ്യത്തോടെ വിളിച്ചു പറഞ്ഞു പോയ തങ്ങളുടെ സാങ്കേതിക വൈദഗ്ധ്യത്തെ മറികടന്നിട്ടും മരണദൂതനെ തങ്ങളെ പിടികൂടാൻ കഴിയില്ലെന്ന് ലോകത്തോട് അഹങ്കാരത്തോടെ പറഞ്ഞൊരു ജനതയാഴ്വരെ മുഴുവനും തങ്ങളുടെ ശാരീരിക വലിപ്പം കൊണ്ട് നിറഞ്ഞനെന്താ സമൂദ് ഗോത്രമെങ്കിൽ അവരുടെ ഇടയിലേ കാണും മഹാനായ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നത്. വേണ്ട വേണ്ട, അല്ലാഹുവിന്റെ അടയാളങ്ങൾ നിങ്ങൾ തിരസ്കരിക്കണ്ട, അല്ലാഹുവിന് സുജൂദ് ചെയ്യണേ. നാളെ മരണത്തിന് ശേഷം പരലോകത്തിന്റെ സ്വർഗത്തിന്റെ വാതില് നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന് സമൂദ് ഗോത്രത്തിന്റെ നേതാവായി കടന്നു വന്ന നെമ്രു തടന്നു വന്ന സമൂദ് ഗോത്രത്തിന്റെ നേതാവായി കടന്നു വന്ന എതിരാളിയായ ആ മനുഷ്യൻ വന്നിട്ട് ജനങ്ങളോട് പറഞ്ഞരണ്ട, സാലിഹ് നിങ്ങളെ മാടി വിളിക്കുന്നത് ഇത് ഈ ന്യൂ ജനറേഷനുമായി ഏറെ ബന്ധമുള്ള ചരിത്രമാ. അല്ലാഹുവിന്റെ ഖുർആനിലെ ചരിത്രം പറയുന്നത് എന്തിനെന്നറിയോ? അത് ആസ്വാദനത്തിനല്ല, അത് വെറുതെ കഥാകഥനങ്ങൾ പറയാനല്ല. ലഖദ് ഖാന ഫീ ഖസസിഹിം ഇബ്രത്തുൽ ലിഉലിൽ അൽബാബ്.
ചിന്തിക്കുന്ന വർക്ക് ദിട്ടാന്തത്തിലൂടെ പഠിച്ച് പിന്തിരിയാനാണു ഖുർആനിൽ അല്ലാഹു ചരിത്രം പറയുക മഹാനായ സാലിഹ് നബിയുടെ മുമ്പിൽ വന്നിട്ട് സാലിഹ് പറയുന്ന സ്വർഗ്ഗം മരണത്തിനു ശേഷമുള്ള സ്വർഗ്ഗമല്ലേ എന്നാൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഇവിടെ വെച്ച് തന്നെ സ്വർഗ്ഗമുണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അഭിനവകാല ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്റെ തന്നെ ഭാഷയിൽ ഞാൻ തന്നെ പറഞ്ഞാൽ അണുകുടുംബത്തിൽ ജനിച്ചിട്ട് ആധുനിക രാസവള നിർമ്മാണശാലയിലെ ഉപോൽപ്പന്നം പോലെ കെഎഫ്സിയും ബർഗറും പിസയും മാത്രം തിന്നു പഠിച്ചു പോയ രാവിലെ കിടക്കപ്പായി എഴുന്നേറ്റാൽ മൊബൈൽ ഡാറ്റയിൽ ബാക്കി എത്ര ജി ബി ഉണ്ടെന്ന് തിരഞ്ഞു നടക്കുന്ന മൊബൈൽ ഡാറ്റ തീർന്നു പോയാൽ അച്ഛൻ മരിച്ച വീട് പോലെ വിസാരത്തോടെ നടന്നു പോയി മൊബൈൽ ആട്ട ദിവസവും രാവിലെ റീചാർജ് ചെയ്ത് പാതിരാത്രി വരെ ലോകത്തുള്ള 140 രാട്ടത്തിൽ ഏതൊക്കെ പെണ്ണ് തുണി ഉരിഞ്ഞാടിയാൽ അത് തന്റെ കടപ്പറയിലിരുന്ന് ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ട് എല്ലാ ആധുനിക രതി വൈകുന്നതും തന്റെ ജീവിതത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നു അവസാന പാതിരാത്രിയാകുമ്പോ പാതിരാ സമയത്ത് തുമ്പിൽ വെച്ചിരിക്കുന്ന ലാപ്ടോപ്പിന്റെ ഡെസ്ക്ടോപ്പിലേക്ക് തളർന്നു മയങ്ങി വീണു അതിൽ കിടന്നുറങ്ങി രാവിലെ കിടക്കിന്റെ ചക്രവാളത്തിൽ സൂര്യോദയം വന്നാൽ ആ സൂര്യോദയം പോലും തിരിച്ചറിയാട് മധ്യാഹ്നത്തിൽ ഉറക്കമെടുന്നേക്കുന്ന ആധുനിക ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരോട് ഞാൻ പറയാ മതപ്രബോധകന്മാർ അതിനെതിരെ പ്രതികരിച്ചപ്പോ പ്രബോധകന്മാർ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രബോധകന്മാരെ പറഞ്ഞു വിട്ടു തന്നിരാ ഇദാ ലഹറത്തിൽ ബിദഉ ഫസഖത്തൽ ആലിബു ഫാലൈഹി ലഅനത്തുല്ലാഹ് നാട്ടിൽ മുഴുവനും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നാട്ടിൽ മുഴുവൻ അശ്ലീലതകളും അരാധകത്വം നടമാടുകയും ആ അശ്ലീലതകളെതിരെ പ്രതികരിക്കേണ്ട ഫസഖത്തൽ ആലിമു ആലിമീങ്ങളും പണ്ഡിതന്മാരും മൗനം അവലംബിച്ചാൽ ഫാലൈഹി ലഅനത്തുല്ലാഹ് അവരിലേക്കാണ് അല്ലാഹുവിന്റെ ശാപമാദ്യം ഇറങ്ങുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കേട്ട് പരിഭ്രാന്തിയോട് ഈ സമൂഹത്തിന്റെ അശ്ലീലതകൾക്കെതിരെ പ്രതികരിക്കുമ്പോ അഭിനവകാല ന്യൂ ജനറേഷൻ ചെയ്തതെന്നറിയോ അല്ലാഹുവിന്റെ മഹത്വത്തെ പറഞ്ഞ പരലോകത്തിന്റെ ഭയാനകതകളെ പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പറഞ്ഞു കൊടുത്ത പ്രബോധകന്മാർക്കെതിരെ ദൈവിക നിരാസത്തിന്റെ ഡിംഗമതമുണ്ടാക്കിയിട്ട് ആദ്യമായി നമ്മുടെ കേരളത്തിലെ ന്യൂ ജനറേഷന്റെ പുതിയ സംഭാവന ഏതെന്നറിയോ ലിംഗമതം എന്ന് പറയുന്ന മതമൂല്യങ്ങളെ തളർത്തിക്കളയാൻ മതനിരാസതയുടെ ലേബലുകൾ അടിച്ചേൽപ്പിക്കാൻ ലിംഗമതം എന്ന പേര് പണ്ടേതോ ബാലചിത്ര മാസികയിലെ കാർട്ടൂണിലെ കഥാപാത്രമായിരുന്ന ലിംഗന്റെ പേരിലൊരു മതമുണ്ടാക്കിയത് കേരളത്തിന്റെ ജനത അതിന്റെ പുറകെ പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര അഭിനവകാല ന്യൂ ജനറേഷനോട് ലിംഗമതമെന്ന പേര് മതത്തിന്റെ മൂല്യങ്ങളെ പരിഹസിച്ചു കൊടുക്കാണ് ഈ ലോകം സൃഷ്ടിച്ച അല്ലാഹുവില്ലെന്ന് പറയാ ലിംഗമതം സ്ഥാപിച്ചവരോട് എനിക്ക് പറയാനുള്ളതേടെന്നറിയോ പരലോകത്തെ നിങ്ങളെ നിഷേധിച്ചാലും അല്ലാഹുവിനെ നിങ്ങളെ നിഷേധിച്ചാലും ഇതിനേക്കാൾ നിങ്ങളെക്കാൾ വലിയൊരു ജനറേഷൻ കടന്നു പോയിട്ടുണ്ട് അവരാരാന്നറിയോ അവരാരാന്നറിയോ الذين تغوا في البلاد الله جودك يا ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد ആണിക്കാരനായ ഫറോവയെ നിങ്ങൾക്കറിയോ ആണിക്കാരനായ ഫിറൌനെ നിങ്ങൾക്കറിയോ ആണിക്കാൻ എന്ന് പറഞ്ഞാൽ ഫിറൌനിന് കൊച്ചി അങ്ങാടിയിലും മട്ടാഞ്ചേരി അങ്ങാടിയിൽ ആണിക്കച്ചവടമായിരുന്നില്ല അല്ലാഹു ഏകനാണെന്ന് പറഞ്ഞതിന്റെ പേര് പുരാതനമായ കൈറോ പട്ടണത്തിൽ സത്യവിശ്വാസികളെ നട്ടുച്ച നേരത്ത് പൊരിയുന്ന മണലിൽ മരത്തിൽ
അമേരിക്കൻ സർവകലാശാല നടത്തിയ പഠനത്തിൽ ഹൃദ്രോഗത്തെ അതിജീവിച്ചവർ ഹാർട്ട് അറ്റാക്കിനെ അതിജീവിച്ചവർ എന്ന പഠനത്തിൽ മരണത്തിന് തൊട്ട് മുമ്പ് പരലോകം കണ്ടിട്ട് മരിക്കും ഉറപ്പാണ്. ഇന്നത്തെ നമ്മുടെ തലമുറയെ സംബന്ധിച്ചിടത്തോളം ആ തലമുറയുടെ പ്രശ്നം മതമൂല്യങ്ങളിൽ വിശ്വസിക്കാനും മതബോധം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുവാനും അവര് തയ്യാറല്ല. അവരെ സംബന്ധിച്ചോളം ഒരു യൂറോപ്പിന്റെ മാതൃകയുണ്ട്. എന്താണ് ആ മാതൃക? ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, പരമാവധി ആസ്വദിക്കുക.
ഇന്നത്തെ ഒരു ന്യൂ ജനറേഷന്റെ ജീവിതത്തിന്റെ മുഖമുദ്ര അവരെ സംബന്ധിച്ചോളം ഒരു ഫറോവൻ ചിന്താഗതി ഇന്നത്തെ ന്യൂ ജനറേഷനോടാണ് അല്ലാഹു സമൂദ് ഗോത്രത്തെ തുലനം ചെയ്യുന്നത് കാരണം അവർ അല്ലാഹുവിന്റെ ദിട്ടാന്തങ്ങളെ പരിഹസിച്ചു അവരെ സംബന്ധിച്ചോളം പെണ്ണ് എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ചിന്ത അവർക്കുണ്ടായിരുന്നില്ല ഇന്ന് നമ്മെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത അല്ലാഹുവിന്റെ ദിട്ടാന്തങ്ങളെ അവഗണിക്കുക ആ ദിട്ടാന്തങ്ങളൊന്നും നമ്മുടെ മുമ്പിൽ പുഞ്ചിരിച്ചതെന്ന് സിനിമാ താരങ്ങൾ തന്നെ മരണത്തിലേക്ക് നടന്നു പോകുന്നു അല്ല മുമ്പിൽ തരികയാൻ നിന്നേക്കാൾ വലിയ സൗകര്യത്തിന്റെയും സമ്പന്നതയുടെയും നടുവിൽ നിന്നവർ ഓരോന്നോരോന്നായി നിന്നിൽ നിന്ന് പോകുമ്പോ നിനക്കെന്താ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ തുടർക്കത ഉണ്ടാവാത്തത് എന്ന് അല്ലാഹു മുമ്പിൽ വെച്ച് തരികയാണ് എനിക്ക് തോന്നുന്നു ഈ അടുത്ത സമയത്ത് സിനിമ നടി മരിച്ചു സിനിമ നടൻ മരിച്ചു സംവിധായകൻ മരിച്ചു ഫോട്ടോഗ്രാഫർ മരിച്ചു എന്ന് വേണ്ട മുഴുവൻ ആളുകളെയും അല്ലാഹു നമ്മുടെ മുമ്പിൽ തന്നത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ അഭിനവകാല ന്യൂ ജനറേഷന് ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് അടിച്ചു പൊളിച്ചു സിനിമാ ജീവിതം എന്ന് പറഞ്ഞാൽ ഏതായാലും പള്ളിക്കാത്തൊന്നുമല്ലോ ഏതായാലും ഒരു സിനിമാ ഫീൽഡുമായി ബന്ധപ്പെട്ട ആളുകൾ അവർ ഒരു ഭൂമിയുടെ എല്ലാ ആസ്വാദനത്തിന്റെയും സൗകര്യങ്ങളുടെയും നടുവിൽ ജീവിക്കുന്നവരാണ് അല്ലാഹു അവരുടെ ഇപ്പൊ യഥാർത്ഥത്തിൽ സിനിമാ ലോകത്ത് തന്നെ ഇങ്ങനെ അസ്രായേൽ കറങ്ങിക്കൊണ്ട് നടക്കുന്നത് അല്ലാഹു ഇതൊക്കെ നമ്മുടെ മുമ്പിൽ തരുന്നത് ജീവിതത്തിന്റെ ആസ്വാദനങ്ങളുടെ വടികളിലൂടെ മാത്രം സഞ്ചരിച്ചവർ അവരെയും ഞാൻ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ന്യൂ ജനറേഷൻ സമൂഹമേ നിങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നില്ലയോ മണ്ണിലേക്ക് വിട പറഞ്ഞു പോകുന്നവരിൽ ആസ്വാദനത്തിന്റെയും അനാസ്വാദനത്തിന്റെയും വ്യവച്ഛേദനമില്ലെന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്ന് അല്ലാഹു നമ്മളോട് നന്നായി ചോദിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഒരു ചോദ്യത്തിന്റെ മുമ്പിലാണ് നമുക്കൊരു മാറ്റം ഉണ്ടാകേണ്ടത് ആ ഒരു ചോദ്യത്തിന്റെ മുമ്പിലാണ് നമുക്ക് മാറ്റം ഉണ്ടാകേണ്ടത് മാറ്റം എന്ന് പറയുന്നത് വെറുതെ ഉണ്ടാകുന്നതല്ല നമ്മൾ മാറാതെ സ്വയം മാറാതെ മറ്റൊരാൾ നമ്മളെ മാറ്റുകയില്ല ഇന്നല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹി സ്വയം ഒരു ജനന പരിവർത്തനത്തിന് വിധേയമാകാതെ അല്ലാഹു ഒരു സമൂഹത്തെ പരിവർത്തനം ഉണ്ടാക്കുകയേയില്ല മാറ്റമുണ്ടാവുകയില്ല ആളുകളൊക്കെ മെല്ലെ പറഞ്ഞോളൂ ഞാൻ ഇന്ന് പ്രസംഗിക്കണ തീരുമാനിച്ച ആളെങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് പ്രസംഗിക്കണോന്ന് കരുതി ഞാൻ വന്നത് അപ്പൊ ഇവിടെ എത്തുമ്പോഴാണ് ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് കിടക്കുക കുട്ടികളൊക്കെ അതിന്റെ മുമ്പിലാണ് ഇനി അതൊക്കെ തീർന്ന് ഇതിനാര് ഫരീഖുംബിൽ ജന്നാവ ഫരീഖും ബി സഹീർ ആര് സെമിഫൈനലിൽ കടന്നു എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വരും അവര് വരുമ്പോ അതാണ്ട് ഇവിടെ വാഹറ ദേവാന പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മളെ വന്നു നിന്ന ഒരു ജനതയോട് പരമാവധി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നതാണ് നമ്മുടെ ഒരു ദൗത്യം കണ്ട് കൂടുതൽ വീട്ടി വലിച്ച് പറയുന്നതിലല്ല നാം പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നതിലാണ് നമുക്ക് പാഠമുള്ളത് അല്ലാഹു നമുക്കത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മുടെ മുമ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം അത് എന്താന്ന് പറയാനൊന്നും ഒരു നിർവചനം പറയാത്ത രീതിയിൽ പുതിയ തലമുറ മാറുകയാണ് നമ്മൾ ആ പുതിയ തലമുറക്ക് ഇന്നൊരു നിർവചനം പറഞ്ഞാൽ നാളെ ആ നിർവചനം മാറിയിട്ടുണ്ടാവും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ നെട്ടൂര് പ്രസംഗിക്കുമ്പോ ഏതാണ്ട് 2 വർഷം മുമ്പാണ് ആ സമയത്ത് വന്നപ്പോൾ എന്നോട് ഇവിടുത്തെ ആളുകൾ പറഞ്ഞു ഉസ്താദെ ഇവിടെ പല ഹോട്ടലുകളിലും രാത്രിയിൽ മ്യൂസിക് പാർട്ടി നടക്കാറുണ്ട് ധാരാളം ആൺകുട്ടികളും പെൺകുട്ടികളും കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും അതിൽ പങ്കെടുക്കാറുണ്ട് മദ്യത്തിന്റെ സൽക്കാരം നടക്കാറുണ്ട് ആ സമയത്താണ് എറണാകുളത്തെ ഹോട്ടലുകളിലൊക്കെ റെയ്ഡ് നടന്നത് സിനിമാ നടന്മാരെ മയക്കുമരുന്ന് വെച്ചതിന് പിടിച്ചത് ഒക്കെ നടന്നു അന്ന് അതിനെതിരെ പ്രസംഗിച്ചു പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ കൊച്ചിയിൽ വരുമ്പോ ആ അടുത്ത ന്യൂ ജനറേഷനെ കുറിച്ച് ഞാനന്ന് നരക ജീവിതവും നഗര ജീവിതവും എന്നൊരു വിഷയം സംസാരിച്ചു അന്ന് നമ്മുടെ ന്യൂ ജനറേഷന്റെ അവസ്ഥ അവരെല്ലാവരും ഈ ഒരവസ്ഥയിൽ 4 ചുവരുകൾക്കുള്ളിൽ രാത്രിയിൽ ഹോട്ടലിന്റെ ആണെങ്കിലും സ്വകാര്യതക്കുള്ളിൽ അവരുടെ ആവാസങ്ങൾ ചെയ്തു തീർന്നൊരു ജനതയായിരുന്നു
ഇന്ന് ഞാൻ ഇവിടെ കൊച്ചിയിൽ പള്ളിരുത്തിൽ പ്രസംഗിക്കുമ്പോൾ ഇന്നത്തെ അവസ്ഥ കേരളത്തിൽ പരസ്യമായി ആണും പെണ്ണും നടുറോഡിൽ വെച്ച് ഫ്ലാഷ് മോബ് നടത്തി അതിൽ ഒരു തന്തയ്ക്ക് പറഞ്ഞ ഒരു കുഞ്ഞുണ്ടായിരുന്നു അതുകൊണ്ട് അവളുടെ അമ്മ പരസ്യമായിട്ട് അവളെ കരണം തടിച്ചു പരസ്യമായി അതായത് തിരക്കേറിയ റോഡിൽ ബസ് യാത്രക്കാരെ തടസ്സപ്പെടുത്തി ബസ് മറുഭാഗത്ത് നിൽക്കുന്നു ആളുകൾ നിൽക്കുന്നു ആണും പെണ്ണും നടുറോഡിൽ ഫ്ലാഷ് മോബ് നടത്തി അതിലൊരു പെൺകുട്ടി അവളുടെ അമ്മ വന്ന് കരണത്തടിക്കുന്ന വീഡിയോ ഇന്ന് ഫേസ്ബുക്കിൽ വൈറലാണ് അപ്പൊ എന്താ അതിന്റെ അർത്ഥം പരസ്യമായി പോലും ആണും പെണ്ണും തമ്മിൽ സങ്കലനം നടത്തുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല രാത്രിയിൽ തന്റെ പെൺമക്കൾ രാത്രിയിൽ വീട്ടിൽ വന്നാൽ അവളെ എന്തുകൊണ്ട് രാത്രിയിൽ താമസിച്ചു എന്ന് ചോദിക്കാൻ ഒരു മാതാപിതാക്കൾക്ക് അവകാശമില്ലാത്ത അല്ലെങ്കിൽ അതൊരു അപരാധമാണ് എന്ന് മാതാപിതാക്കൾ കരുതാത്തൊരു കാലത്തിലേക്ക് കടന്നു വന്നു പണ്ടൊക്കെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് മഗരിബിന് വീട്ടിൽ കയറിയില്ലെങ്കിൽ അടി ഫറളാണ് ആർക്ക് ആൺകുട്ടികൾക്ക് ആർക്ക് മഗരിബ് നിസ്കാരത്തിന് വീട്ടിൽ കണ്ടില്ലെങ്കിൽ അതിനുശേഷം ഖുർആൻ ഓതിയില്ലെങ്കിൽ അടി എന്ന ഫറളാണ് ആർക്ക് ആർക്ക് ആൺകുട്ടികൾക്ക് ഇന്ന് പെൺകുട്ടികളോട് മാതാപിതാക്കൾ പറയുന്നത് ഒരു പത്ത് മണിക്ക് മുമ്പെങ്കിലും വീട്ടിൽ വന്നേക്കണേന്ന് അല്ലെങ്കിൽ നോക്കിക്കോളൂ അതിനെതിരെ അത് പാടില്ല എന്ന് നമ്മളെങ്ങാനും പ്രസംഗിച്ച പിന്നെ പെണ്ണുങ്ങളുടെ സംഘടന മാറിനട്ട കേസായി പെണ്ണിന് പുറത്തിറങ്ങി എന്താ കുഴപ്പം ഞാൻ ഈ പറയുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പെൺകുട്ടികൾ പോലും പത്ത് മണി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ നഗരത്തിന്റെ ചിന്തകൾ നിങ്ങളൊന്ന് നോക്ക് നിങ്ങൾ രാത്രിയിൽ ഈ നഗരത്തിലോട്ട് നിറങ്ങി നോക്ക് ബാഗുകളും തൂക്കി 16-17 വയസ്സുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ച് നടക്കുവാനും നമ്മുടെ നാടുകളിൽ മാതാപിതാക്കൾക്ക് വിലക്കുകളില്ല എന്താ അങ്ങനെ രാത്രിയിൽ ആണും പെണ്ണും തമ്മിൽ ഒന്നിച്ചു നടന്നാൽ ലോകം തകരുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഞാൻ പലപ്പോഴും എന്റെ വീട്ടിൽ പോകുമ്പോൾ വീടടച്ചിട്ടുണ്ടാവും ഗേറ്റ് അടച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ പലപ്പോഴും മിക്കപ്പാറും മതിരി ചാടിയിട്ടാണ് വീടിന്റെ അകത്ത് കടക്കുന്നത് എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ അവതാരികകളായി നമ്മുടെ വീടിന്റെ റൂമുകളിൽ വരസുന്ന ഒരു കാലത്താണ് നാം നമ്മുടെ പെൺമക്കളെ ഇതൊക്കെ കാണിച്ചു വളർത്തുന്നത് അവളുടെ പേരേതാരും ഞാൻ പറയുന്നില്ല അവളാണ് ഇപ്പൊ നായയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങി നടന്നത് എന്നാൽ നമ്മുടെ വീട്ടമ്മമാരുടെ ഇട്ടതാരമാണ് ആ പെണ്ണ് ആ പെണ്ണാരാ എന്നാൽ പാതിരാ സമയത്ത് ഞാൻ വീട്ടിലെ താമസിച്ചു വരുമ്പോ ഗേറ്റ് അടച്ചത് കൊണ്ട് ഞാൻ മതിരി ചാടിയിട്ടാണ് അകത്ത് നടന്നത് എന്ന് പറയുന്ന പെണ്ണ് നമ്മുടെ ഈ പെണ്ണുങ്ങളുടെ ജീവിതത്തിൽ ഇഷ്ടതാരമായി മാറുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ പെങ്ങളെ മാനസികമായിട്ടെങ്കിലും ആ പറഞ്ഞ ഒന്നിനോട് നിങ്ങൾ മാനസികമായി പൊരുത്തപ്പെടുകയല്ലേ മാനസികമായി അതിനെ നമ്മൾ അംഗീകരിക്കുകയല്ലേ മാനസികമായി അതിനെ നമ്മൾ എല്ലാവിധ നന്മകളും ചെയ്തു കൊടുക്കുകയല്ലേ ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിപ്പോകുമ്പോ ഞാൻ പറയുന്നത് പഴയ കാലത്ത് തെറ്റുകളായി നമ്മൾ പരിഗണിച്ചത് ഇന്ന് തെറ്റുകളല്ല എന്ന് നമ്മൾ പരിഗണിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറുമ്പോ ആരെയാണ് ഉപദേശിക്കേണ്ടത് ന്യൂ ജനറേഷനെയോ അതല്ല അവരൊക്കെ അങ്ങനെ നടക്കട്ടെ കടിഞ്ഞുപോയ കാലം അതാണല്ലോ ഈ കാലഘട്ടത്തിൽ ഇതൊന്നുമല്ലാണ് നടക്കുകയില്ല എന്ന് ന്യായീകരിക്കുന്ന മാതാപിതാക്കളെയോ ആരെയാണ് നമ്മൾ ഇതേപോലെ അധികരിപ്പിച്ചു പറയേണ്ടത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ ഈ ലോകത്തുകൂടി നടന്നു പോകുന്ന ആധുനികതയുടെ എല്ലാ ആരംഭങ്ങളും നിങ്ങളുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരുന്ന വളരെ പരിഹാസ്യമായ വേഷവിധാനത്തോടുകൂടി എന്റെ ഹെയർ സ്റ്റൈൽ മുഴുവനും മാറ്റി എന്റെ പ്രിയപ്പെട്ട കൊച്ചിക്കാരാ അങ്ങനെ ഞാൻ അഭിസംബോധന ചെയ്യുന്നത് നിങ്ങൾ തന്നെ ഒന്നും പറയൊന്നുമില്ലല്ലോ ഉണ്ടോ കൊച്ചിക്കാരെന്തേലും ചെറുപ്പക്കാരിപ്പോ വാക്കുവി മാപ്പ് പറയിപ്പിക്കണമെന്നെല്ലാം പറയോ കാഞ്ഞങ്ങാട് ബഹുമാനപ്പെട്ട സിംസാർ ഹക്കു ഹുദവി കഞ്ചാവിനെതിരെ പ്രസംഗിച്ചു ആ നാട്ടുകാരിളകി അദ്ദേഹത്തിനെതിരെ ആ നാട്ടിലെ ഒരു വിഭാഗം ആളുകൾ അദ്ദേഹം മാപ്പ് പറയണം എന്താണ് കാരണം ലഹരിക്കെതിരെ അദ്ദേഹം പ്രസംഗിച്ചു എന്ന കാരണത്താൽ ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരങ്ങളെ
അദ്ദേഹം ലഹരിക്കെതിരെ പ്രസംഗിച്ചപ്പോൾ വളരെ മാന്യമായ ഭാഷയിൽ അദ്ദേഹം പ്രതികരിച്ചപ്പോൾ അദ്ദേഹത്തെ സിംസാറുൽ ഹഖ് ഹുദവിയെ നാട്ടുകാർ പഞ്ഞിക്കിട്ടു എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്ത് മുതലെടുത്ത ആളുകളുണ്ട് അവരൊക്കെ ഏത് ദീനിന്റെ വക്താക്കളാണ് എന്ന് നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു നാട്ടിൽ ഒരു ചെറുപ്പക്കാർ മുടുവനും വഴിതെച്ച് നടന്നു പോകുമ്പോൾ ആ നാട്ടിൽ പോയി മാന്യമായ ഭാഷയിൽ സംസാരിച്ചു പോയ ആ പ്രിയപ്പെട്ട മതപണ്ഡിതനെതിരെ ആ നാട്ടുകാർ പ്രകോപിതരായി എന്ന് മാത്രമല്ല അതിനെ മുതലെടുത്തുകൊണ്ട് ഫേസ്ബുക്കിലൂടെ നടത്തുമ്പോ തങ്ങളുടെ പ്രഭാഷണങ്ങളിലൂടെ നൂറുകണക്കിന് യുവാക്കൾക്കും മാനസാന്തരത്തിന്റെ വഴി പറഞ്ഞു കൊടുത്ത ഈ പുതിയ കാല മതപ്രബോധകരോട് എന്തുകൊണ്ടാണ് ഈ സമൂഹം ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ സമൂഹത്തിന്റെ വഴിതെറ്റിപ്പോയ ചെറുപ്പക്കാർ നന്നായാലും അത് തങ്ങളുടെ മുകളിലൂടെ ആയി കൂടാ എന്ന് തീരുമാനിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് അതിന്റെ പുറകിലെന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാ ഞാൻ എനിക്ക് ഏറെ സ്നേഹിക്കുന്ന ഞാൻ ഏറെ പരിചയമുള്ള എന്റെ പ്രിയപ്പെട്ട കൊച്ചിക്കാരാ സിംസാറിൽ ഹുദവിയെ പരിഹസിക്കാൻ പ്രകോപിപ്പിക്കാൻ കാരണം അദ്ദേഹം ഒരു നാടിന്റെ പേര് പറഞ്ഞതാണെങ്കിൽ അതേ വിശാല മനസ്കത ഈ നാട്ടിൽ അതേ നാടിന്റെ പേര് പറഞ്ഞു തന്നെ കബീർ ബാക്കവി സംസാരിക്കുകയാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ പാതിരാത്തിന്റെ കൂവല് കൊണ്ടോ അതല്ല ഫേസ്ബുക്കിൽ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കേൾക്കുന്ന പ്രസംഗത്തിന്റെ ക്ലിപ്പ് കൊണ്ടോ ഈ പുതിയ പ്രബോധനത്തിന്റെ ശൈലിക്കൊരു മാറ്റം വരുത്താനോ ഈ പ്രബോധനത്തിന്റെ മുന്നേറ്റത്തെ തടസ്സം നിൽക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അവരോട് പറയാ ഇല്ല ഇല്ല നിങ്ങൾ മൂടസ്വർഗം പണിയാൻ ആഗ്രഹിച്ചവരാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ഇവിടെ വന്നപ്പോ ഓരോരുത്തരും എന്നോട് പറഞ്ഞു സ്ഥാടേ നൂതന ചെറുപ്പക്കാരന്റെ ശൈലിയടാ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ വളരെ അഹിതകരമായ ആശ്വാസകരമായ വേഷവിധാനം നടത്തി ആ വേഷവിധാനത്തിലൂടെ ഏറ്റവും വലിയ ഫ്രീക്വന്റ് മോഡലുകളായി മൊബൈൽ ഡാറ്റയും റീചാർജ് ചെയ്ത് ഈ വൈകുന്നേരങ്ങളിലൂടെ സ്കൂട്ടറിന്റെ സൈലൻസറിന്റെ ഫ്ലൂട്ടും കട്ട് ചെയ്ത് അരോചകമായ ശബ്ദമുണ്ടാക്കി നിരത്തുകളിലൂടെ ചീറിപ്പായുന്ന ചെറുപ്പക്കാരാ ആദ്യമായിട്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത് വഴിതെറ്റുന്ന ന്യൂ ജനറേഷനോട് എനിക്ക് പറയാനുള്ളത് ഈ സൈലൻസറിന്റെ ഫ്ലൂട്ടും കട്ട് ചെയ്ത് ശബ്ദ മലിനീകരണത്തിലൂടെ അസ്വാരസ്യമായ ശബ്ദമുണ്ടാകും ഈ റോഡിലൂടെ മത്സരത്തോടെ പാഞ്ഞു പോകുമ്പോ ശ്രദ്ധിക്കണേ പൊന്നുമോനെ കയ്യൊന്ന് തെറ്റിയാൽ താളമൊന്ന് പടച്ചാൽ നട്ടപ്പെടുന്നത് വീട്ടിൽ കണ്ണീരോടെ കാത്തു നിൽക്കുന്ന നിന്റെ ഉമ്മക്ക നിന്നെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടു വരുന്ന വാപ്പക്ക അല്ലാതെ വടിയരികിലൂടെ നീ ബൈക്ക് ഓടിച്ചു കൊണ്ടുപോകുമ്പോ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന നിന്റെ കാമുകിക്കൊന്ന് നട്ടപ്പെടാനില്ല നോക്കി നിന്നിട്ട് കൂടെ നിന്ന് കൈയടിക്കുന്ന ചെറുപ്പക്കാരനൊന്ന് നട്ടപ്പെടാനില്ല പലപ്പോഴും ഞാൻ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഈ എടപ്പള്ളി വഴിയിലൂടെ പോകുമ്പോ എടപ്പള്ളിയിലെ ട്രാഫിക് ഗതാഗതം നമുക്കറിയാമല്ലോ ആ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോഴും പുറകിൽ കൂട്ടുകാരനെ വെച്ച് നിരന്ന് കിടക്കുന്ന വാഹനങ്ങളുടെ ഇടയിലൂടെ വൈദഗ്ധ്യത്തോടെ വല്ലാത്ത ശബ്ദമുണ്ടാക്കി സൈലൻസറെ കട്ട് ചെയ്ത് പാഞ്ഞു പോകുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര എന്നല്ല എന്റെ പ്രിയപ്പെട്ട സഹോദര മടിത്തട്ടിലെടുത്തി താരാട്ട് പാടിയതുമുണ്ട് ഇന്ന് രാവിലെ പോലും നിന്നെ ഇറക്കി വിട്ട് നിന്റെ പ്രിയപ്പെട്ട മാതാവ് വീട്ടില് കാത്തിരിപ്പുണ്ട് നിന്റെ പിതാവ് നിന്നെ കാത്തിരിപ്പുണ്ട് നട്ടപ്പെട്ടാൽ നട്ടപ്പെടുന്നതിന് അവർക്ക് മാത്രമാ എന്ന് മാത്രമല്ല ഇനിയൊരു ഖുർആൻ പ്രബോധകൻ എന്ന രീതിയിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാ ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരോട് ഈ സൈലൻസറെ കട്ട് ചെയ്തിട്ട് അരോചകമായ ശബ്ദമുണ്ടാക്കിയിട്ട് നിങ്ങൾ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങളോട് പറഞ്ഞതാണെന്നറിയോ നിങ്ങളുടെ സിട്ടാവായ അല്ലാഹു തന്നെയാ അല്ലാഹു തന്നെയാ സൈൽസന് കട്ട് ചെയ്തിട്ട് അരോധകമായ ശബ്ദ മലിനീകരണം ഉണ്ടാകും ബൈക്കുകൾ പായിക്കുന്ന ചെറുപ്പക്കാരോട് അല്ലാഹു സുബ്ഹാനഹു വതആല ഗതാഗതത്തിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് ഖുർആനും ഗതാഗത നിയമങ്ങളും എന്നൊരു വിഷയം തന്നെ ഞാൻ പലപ്പോഴും ജുമയ്ക്ക് സംസാരിച്ചിട്ടുണ്ട് അല്ലാഹു ഗതാഗത നിയമത്തെ കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട് എന്താ ഗതാഗത നിയമം എന്നറിയോ അല്ലാഹു പറയാ വഖ്സിദു ഫീ മശീക വഗ്ളുളു മിൻ സൗതി ഇന്ന അംഗറ അസ്വാതില സൗത ഹമീർ അറിയില്ലെങ്കിൽ ഖുർആനിൽ നിന്ന് പഠിച്ചുകൊള്ളുക സൂറത്തുൽ കുമാർ അല്ലാഹു പറയാ നമ്മളൊക്കെ റോഡിലൂടെ പോകുമ്പോ വലതു ഭാഗത്തെ ട്രാഫിക്കിന്റെ ബോർഡിൽ സ്പീഡ് ലിമിറ്റ് എഴുതി വെക്കാറുണ്ട് സ്പീഡ് ലിമിറ്റ് 60 കിലോമീറ്റർ
كيلومتر per hour other length speed limit 80 كيلومتر per hour 80 كيلومتر المنكور 80 كيلومتر speed للاد أمي دبعك رابطان آدم آيد لوغتوڑ پرانند الله ويند ويشد قرآ ஒரு மணிக்கூரில் 20 கிலோமீட்டர் ஸ்பீடில் போல சஞ்சரிக்காங்கடியாட ஒட்டகம் வந்த வாகனம் மட்டும் மரிபூமியிலூட ஓடிச்சு கொண்டு நடக்கும்போ ஆ காலகட்டத்திலான ஒட்டகத்தை வாகனமாய் உபயோகிச்சிற காலகட்டத்திலான அல்லாஹ்வின் ரசூல் ஓதி പറയുന്നது வக்ஸிது ஃபீ மஷீகா இந்த சஞ்சார வேகதையில் மிதத்தம் காணிக்கடே அமிதமாய வேகதை எடுக்கிறரே இந்த சஞ்சார வேகதையில் மிதமைது الله പറയ ഏറ്റവും അരോചകമായ ശബ്ദം കരിതയുടെ ശബ്ദമാ ആളുകൾക്ക് അരോചകത്വം ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ യാത്ര ചെയ്യരുതെന്ന് ഖുർആൻ പറയുമ്പോൾ അങ്ങനെ ഒന്ന് യാത്ര ചെയ്താൽ തന്നെ ഖുർആനിനെ എതിരെ പ്രവർത്തിക്കല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ അല്ലാഹു സുബ്ഹാനഹു വ തആല രാ പകലില്ലാതെ ഇങ്ങനെ അടിച്ചു പൊളിച്ചിട്ട് ആളുകളുടെ മുമ്പിലൂടെ ആളുകളുടെ മുമ്പിലൂടെ ആഡംബരത്തിന്റെ ഭാവം കണ്ടിട്ട് ദാവി കാണല്ല അല്ലാഹു നമ്മോട് പറഞ്ഞെന്നറിയോ അല്ലാഹുവിന്റെ പരലോകത്തെ ഭയന്നിട്ട് ജീവിതത്തിൽ നൈതികതയിലൂടെ ജീവിക്കുക ആണും പെണ്ണും കലന്നിട്ടുള്ള ഈ ജീവിതത്തിന് അവസാനം കൊടുക്കുക ആണും പെണ്ണും തമ്മിലുള്ള ജീവിതം പ്രണയം എന്ന മൂന്ന് അക്ഷരത്തിന്റെ മുമ്പ് ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തെ ഏറ്റവും അസുരവൽക്കരിക്കുന്ന ആധുനിക ലോകത്തോട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആണും പെണ്ണും തമ്മിൽ study tour in a bogum board of Munichin in the selfie at Kuna, Pengutikalamai, Chen and the selfie at Kuna, in the Priya Pata Musilin the Rupakara, and the Magale, tour in a bit to the Richubarambo, Aval the mobile phone in the Anya Charupakar and the Kuran in the selfie, what teacher in the Lukumbo, selfie in the Parana Tane, selfie in the Parana Tane, mobile phone in the camera, get a megapixel in the Uli loading in a പരമാവധി ഒട്ടിച്ചേർന്ന് നിന്നിട്ട് എടുക്കുന്ന ഫോട്ടോയാണ് സെൽഫി സ്റ്റഡി ടൂർ കഴിഞ്ഞു വരുമ്പോ അതല്ല ഏതെങ്കിലും ടൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തന്നെ മകള് പരപുരുഷന്റെ കൂടെ ഒട്ടിപ്പിടിച്ചിട്ട് സെൽഫി എടുത്തിട്ട് ഫോട്ടോ കാണിക്കുമ്പോ അത് അത്ഭുതത്തോടെ വിടർന്ന കണ്ണുകളോടെ നോക്കി നിന്നിട്ട് ഒന്ന് പരിഹരിക്കാത്ത ഉമ്മ ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തെ പരിശുദ്ധമായി ഇസ്ലാം നിർവചിക്കുന്നതെന്നറിയോ പ്രണയമെന്ന് പറയുന്നത് ഇന്ന് മാത്രമല്ല നിങ്ങൾക്കറിയുമോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെ ജീവിച്ചു വന്ന ഒരു ചെറുപ്പക്കാരൻ മക്കയിൽ ഉണ്ടായിരുന്നു അയാൾക്കൊരു കാമുകിയുണ്ടായിരുന്നു ഇശാ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വരുമ്പോ അയാൾ കാമുകിയുടെ വീട്ടിന്റെ സൈഡിലൂടെ നടന്നു പോവുകയാ എപ്പോഴാണെന്നറിയോ ഇശാ നമസ്കാരം കഴിഞ്ഞ് മക്കത്തെ പള്ളിയിൽ മക്കയിലെ പള്ളിയിൽ ഇശാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ടല്ല ഗാനമേള കഴിഞ്ഞിട്ടല്ല ഇശാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ആ പ്രിയപ്പെട്ട കാമുകിയുടെ വീടാ കാമുകിയുടെ വീടിൽ അടുക്കൽ പോയി നിന്നിട്ട് തന്റെ പ്രിയപ്പെട്ട കാമുകിയെ കണ്ടപ്പോ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ചോദിച്ചു അത്ര പെണ്ണേ
എൻ്റെ ശരീരം നീ എനിക്ക് സമർപ്പിക്കുമോ പെണ്ണ് എൻ്റെ പ്രണയം നിനക്ക് ഞാൻ സമർപ്പിക്കുകയാണ് ആ പ്രണയത്തിനു പകരം നിന്റെ ശരീരം നീ എനിക്ക് തരുമോ പെണ്ണ് പരിതെറ്റുന്ന നൂതനരെ ചെറുപ്പക്കാരോട് പ്രണയത്തിന്റെ പേരിൽ വിവാഹത്തിന്റെ പൂർവ്വ ബന്ധം നടത്തുമ്പോ കേരളത്തിലെ പ്രധാനപ്പെട്ട കോളേജുകളിൽ നടത്തിയ സർവേ പ്രകാരം 60% വിദ്യാർത്ഥികളെ കല്യാണത്തിന് വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധത്തെ അംഗീകരിക്കുന്നവരാ നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടോ കേരളത്തിന്റെ കഥ 60% ആളുകളും വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധത്തിന് പ്രശ്നമില്ലെന്ന് കരുതുന്നവരാ പ്രണയമെന്നത് ശരീരത്തിന്റെ കൂട്ടിപ്പിടിച്ചിലാണെന്ന് കരുതുന്നവരോട് തന്റെ പെണ്ണിന്റെ മുമ്പിൽ പ്രണയത്തെ പറഞ്ഞിട്ട് ആ പെണ്ണിനോട് പറഞ്ഞു പെണ്ണേ എനിക്ക് നിന്നോട് വല്ലാത്ത പ്രേമമാണ് പെണ്ണേ നിന്റെ ആ ശരീരം നീ എനിക്ക് സമർപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോ സുന്ദരിയും സുമുഖിയും സുശീലയുമായ പെൺകുട്ടി പറഞ്ഞ മറുപടി എന്നെ കേൾക്കാത്ത നൂതന റേഷം പെണ്ണുങ്ങളോട് യുവതികളോട് ഓർമ്മിപ്പിക്കുകയാ ആ ചെറുപ്പക്കാരൻ കാമുകം വന്ന് തന്നോട് പ്രണയാഭ്യർത്ഥന നടത്തിയപ്പോ ആ പെണ്ണ് പറഞ്ഞു വെച്ച ചെറുപ്പക്കാര നീ പറഞ്ഞ കാര്യം നാളെ യൗമുത്തകാപുൻ അല്ലാഹു പരിചയപ്പെടുത്തിയ അല്ലാഹു യൗമുത്തകാപുൻ എന്ന് പരിചയപ്പെടുത്തിയ പരലോകത്തേക്ക് മാറ്റിവെക്ക ചെറുപ്പക്കാരാ നീ എന്നോട് പറഞ്ഞ പ്രണയമുണ്ടല്ലോ നീ എന്നോട് പറഞ്ഞ ബന്ധമുണ്ടല്ലോ ആ ബന്ധം നിനക്ക് നാളെ യൗമുത്തകാപുൻ അല്ലാഹു പരിചയപ്പെടുത്തിയ പരലോകത്ത് ഗുണകരമാകുമെങ്കിൽ ആ പരലോകത്ത് മാറ്റണേ ചെറുപ്പക്കാരാ എന്താ യൗമുത്തകാപുൻ എന്നറിയോ ദാലിക യൗമുൽ ജംഇ ദാലിക യൗമുത്തകാപുൻ എല്ലാവരും ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളും ഒരുമിച്ചിട്ട് പടച്ചറപ്പിന് മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന പരലോകത്തിന്റെ ദിവസമാണ് ആ ദിവസത്തിലേക്ക് നമുക്കിത് പ്രയോജനം ചെയ്യുമെങ്കിൽ ആ നാട്ടിലേക്ക് ആ ദിവസത്തിലേക്ക് മാറ്റിവെക്കണേ ചെറുപ്പക്കാരാ പരലോകമെന്ന് കേട്ടപ്പോ പേടിച്ചു പറച്ചു പോയി ആ ചെറുപ്പക്കാരൻ പറഞ്ഞു പെണ്ണേ ഇല്ല ഇല്ല ആണും പെണ്ണും 21-ാം നൂറ്റാണ്ടിലെ പടക്കപ്പെട്ടതല്ല ആണും പെണ്ണും പണ്ട് കാലത്തും ഉണ്ടായിരുന്നു ആ കാലത്തും പ്രണയമുണ്ടായിരുന്നു പക്ഷേ ആ പ്രണയത്തെ കുറിച്ച് പറഞ്ഞപ്പോ ആ പ്രണയം മരിതാവിയുടെ മേച്ചിൽപ്പുറത്തിലോട്ട് കടന്നുപോയപ്പോ തന്റെ മുമ്പിലേക്ക് പ്രേമാഭ്യർത്ഥനയുമായി വന്ന ചെറുപ്പക്കാരനോട് പരലോകം പറഞ്ഞിട്ടവന്റെ ഹൃദയത്തിൽ പേടി ഉണ്ടാക്കി കൊടുത്ത യുവതിയെ നൂതനരേശ യുവതികൾക്ക് ഞാൻ സമർപ്പിച്ചു കൊടുക്കുകയാ എന്റെ പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ അങ്ങനെ തന്റെ മുമ്പിലേക്ക് വരുന്ന ചെറുപ്പക്കാരനോട് പരലോകത്തെ കുറിച്ച് ഉപദേശിക്കുന്ന ഒരു പെണ്ണുണ്ടാവണം ആ പെണ്ണാണ് പുതിയ തലമുറയുടെ പെണ്ണ് അല്ലാഹു നമ്മുടെ സഹോദരിമാരെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ ആമീൻ പറ മനുഷ്യന്മാരെ നിങ്ങൾ എന്തിട്ട് ചത്തുകുത്തിയിരിക്കണം ഞാൻ ഒരു മിനിറ്റ് പോലും കളയാതെ ഞാൻ കാരണം നിറഞ്ഞോ എന്തോ ഒരു മിനിറ്റ് പോലും കളയാതെ ഞാൻ പറയാം അപ്പൊ അതിന്റെ ഇടയിൽ നിങ്ങളൊന്ന് സഹകരിക്കാതിരുന്നാൽ മുമ്പോട്ട് അധികം പോവില്ല സദസ് എങ്ങനെ സഹകരിക്കുന്നു അതിനനുസരിച്ച് മുമ്പോട്ട് പോവാ ഇന്ന് അങ്ങനെ ഒരു പെണ്ണിനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയാ ഒരു ചെറുപ്പക്കാരൻ റോഡരികിൽ നിൽക്കാൻ വന്നിട്ട് ആ പെണ്ണിനോട് പറയാ പെണ്ണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഐ ലവ് യു എന്ന് പറയുമ്പോ ഇത് നിനക്ക് നാളെ പരലോകത്ത് പ്രയോജനം ചെയ്യുമെങ്കിൽ ആയിക്കോ ഇല്ലെങ്കിൽ ഇത് പരലോകത്തേക്ക് മാറ്റിവെച്ചു എന്ന് പറയുന്ന ഒരു കുട്ടി ഇന്ന് ലോകത്തിന്റെ സ്വപ്നമാണ് ന്യൂ ജനറേഷൻ ഇങ്ങനെയാവുന്നു തന്റെ മുമ്പിലോട്ട് വരുന്ന ആളുകളോട് പ്രേമം പണ്ട് ആണും പെണ്ണും ആദ്യമായിട്ട് സൃഷ്ടിക്കപ്പെട്ടതൊന്നും അല്ലല്ലോ ആണും പെണ്ണും പണ്ടുമുണ്ടായിരുന്നു അവര് തമ്മിൽ ഇടപെടലുകൾ ഉണ്ടായിരുന്നു അവര് തമ്മിൽ വ്യവഹേദങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്തും ആണിനെയും പെണ്ണിനെയും തമ്മിൽ ഈ അശ്ലീലതയുടെ മറവവർക്ക് സൃഷ്ടിച്ചു കൊടുത്തത് ഖബറിനെ കുറിച്ചുള്ള ചിന്തയാണ് പരലോകത്തെ കുറിച്ചുള്ള ചിന്തയാണ് ആ ചിന്ത അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രാമീ പറഞ്ഞാ കൊള്ളാം അല്ലാഹു നമുക്ക് ആ ചിന്ത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ ആള് കുറവുള്ളൂന്ന് എനിക്ക് പ്രശ്നമല്ല ഇന്നലെ ആള് കുറവാന്ന് പക്ഷെ സദസ്സിന് ഒരു ജീവനില്ലെങ്കിൽ പിന്നെ എനിക്കത് വലിയ ഇഷ്ടം ഉണ്ടാവും പിന്നെ ഞാൻ എന്റെ വഴിക്കങ്ങ് പോകും
വന്നിരിക്കുന്ന ആളുകൾ വെറും കാഴ്ചക്കാരാവുമ്പോ ഒരു ഇൽമിന്റെ സദസ്സിൽ വന്നിരുന്നിട്ട് ആമീൻ നാല് അക്ഷരം പറയാൻ നമ്മുടെ നാക്കിന് ഉറക്കം ഒരു ശബ്ദം കിട്ടണില്ലെങ്കിൽ പിന്നെ നമ്മൾ വാത് കേട്ടിട്ട് എന്താ കാര്യമുള്ളത്? ഇത് വെറുതെ ഒരു വിനോദ ഉപാധി എന്നതിനപ്പുറത്തേക്ക് എന്താ അതിനൊരു പ്രയോജനം ഉണ്ടാവും? ഒരു ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തമായി പറയുമ്പോൾ, തന്നെ മുമ്പിലേക്ക് വരുന്ന ചെറുപ്പക്കാരനോട് പരലോകത്ത് പേടിക്കണേ എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടാവണമെങ്കിൽ അതൊരു മിറക്കിൽ ഒരു മാജിക് കൊണ്ടൊന്നും അത് ഉണ്ടാവില്ല. അങ്ങനെ ഒരു പെണ്ണ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് നമ്മൾ കരുതണം. അങ്ങനെ ഒരു പെൺകുട്ടി നമുക്കുണ്ടായാൽ ഇന്നി അഹാഫുല്ലാ, എനിക്കെന്റെ അള്ളാനെ പേടിയാണ് ഈ കാലത്ത് ഈ ദുശിച്ച കാലത്ത് പറയാൻ കഴിയണമെങ്കിൽ അത് അള്ളാഹു ഒരു മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു വരദാനമാണ് എന്ന് മാത്രമേ നമുക്ക് കരുതാൻ കഴിയൂ. അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരട്ടെ. ആമീന്റെ ഫലായിൽ പറഞ്ഞ് പറയിപ്പിക്കാൻ വേണ്ടി പാടും. പ്രണയം പണ്ടും ഉണ്ടായിട്ടുണ്ട്. ലൈല മജ്നു ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രണയമാണ്. അതിന് സമാനതകളുള്ള ഒരു പ്രണയം പിന്നീട് കഴിഞ്ഞിട്ടില്ല. എന്നാലും മജ്നു പ്രേമിച്ച ലൈല കറുപ്പായിരുന്നു, മജ്നു സ്നേഹിച്ച ലൈല വെളുപ്പായിരുന്നില്ല. യഖൂലു ലൈല അസ്വദുൻ ഹബശിയ ലൗലാ സവാദുൽ മിസ്കി മക്കാന ആലിയ. എല്ലാവരും ചോദിക്കുന്നു ഈ കറുകരുത്ത ലൈലയെ പ്രേമിച്ചതെന്തിനും. അപ്പോ കാമുകനായ മജ്നൂൻ പറഞ്ഞതാണ്, കറുപ്പിൽ എന്ത് കാര്യമിരിക്കുന്നു, ലൗലാ സവാദുൽ മിസ്കി മക്കാന ആലിയ, വളരെ വിലപിടിപ്പുള്ള കസ്തൂരിക്ക് കറുപ്പ് നിറമാണല്ലോ, പിന്നെ എന്റെ ലൈല കറുത്താൽ എന്ത്? അത്രത്തോളം പ്രണയം ഹൃദയത്തിൽ പിടിച്ച ലൈലാ മജ്നൂന്റെ കഥകളൊക്കെ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും കാമുകിയെ പ്രണയം പറഞ്ഞ പ്രണയം നടിച്ച് കാമുകയെ കൂട്ടിക്കൊണ്ടുപോയി ഹോട്ടൽ മുറിയിൽ അവനവന്റെ ആവശ്യവും അവൻ കൊതിച്ചതും കിട്ടിയതിനു ശേഷം അത് വീഡിയോയിൽ പകർത്തി, പിന്നെ അവളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട കാമുകനെ ചരിത്രത്തിന്റെ ഇന്നലകളിൽ നമ്മൾ കേട്ടിട്ടില്ല. ഉണ്ടോ? എവിടെയെങ്കിലും ഇമ്രുൽ കൈസിന്റെ കഥ കേട്ടിട്ടുണ്ട്? പണ്ഡിതന്മാർക്കറിയാം ഇമ്രുൽ കൈസ് എന്ന് പറഞ്ഞാൽ പ്രണയത്തെ വല്ലാത്ത ഒരു തലങ്ങളിലോട്ട് കൊണ്ടുപോയ ആളാണ്. അതേതായാലും ഞാൻ നിങ്ങളോട് ആ പ്രണയ കഥ പറയണില്ല. ചരിത്രത്തിന്റെ ഇന്നലകളിൽ പ്രണയത്തെ ഒരു വല്ലാത്ത തലങ്ങളിലോട്ട് കടത്തിക്കൊണ്ടുപോയ ആളാണ് ഇമ്രുൽ കൈസ്. ഫമിതിലൂകി ഹുബിലാ കത്തറക തൂവ മുറലേ ഫൽഹൈതുഹാനദീ തമായിമി മുഗിയലി. നത്തം നൽകാൻ അറിയണ്ട ഒരു കാലത്തെ പ്രണയം അല്ലേ? അങ്ങനല്ല, ഞാൻ ഒരു 10-12 വർഷം മുമ്പ് പഠിച്ച, പിന്നെ തുറന്നു നോക്കിയിട്ടില്ല. അഭിനവകാല ന്യൂ ജനറേഷന്റെ പ്രണയം എവിടെ എത്തി നിന്നത്? കാമുകിയെ വശീകരിക്കുക, കാമുകിയെ വശീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിനവകാല ന്യൂ ജനറേഷന്റെ വാർത്ത കേൾക്കുക. നമ്മുടെ വെളിപ്പാടകലയാ കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രാകൃത ജനതയുടെ പ്രാകൃത ജനതയിൽ പോലും കേട്ടിട്ടില്ലാത്ത, കാട്ടുവർഗക്കാരിൽ പോലും കണ്ടിട്ടില്ലാത്ത, ഒരേ സമയത്ത് മൂന്ന് പുരുഷന്മാരുമായി കിടപ്പുറമം കണ്ടു, അതിലൊരു പുരുഷനെ മറ്റു രണ്ട് പേരുമായി കൂടി ചേർന്ന് കുളിമുറിയിൽ കൊണ്ടുപോയി തലക്കടിച്ച് കൊലപ്പെടുത്തും. അറസ്റ്റ് ചെയ്യപ്പെട്ട പെണ്ണ് പറയാ, അവന്റെ തലയിൽ കരിങ്കല്ല് കൊണ്ടടിച്ചത് ഞാനാണെന്ന് മുടികൊടുക്കുമ്പോ, ഇത് ലണ്ടന്റെ കഥയല്ല, ഇത് യൂറോപ്പിന്റെ കഥയല്ല, ഇത് നമ്മൾ എത്തി നിൽക്കുന്ന ഒരു ലോകത്തിന്റെ കഥകളാ. വാർത്തകൾ പറയുമ്പോൾ ഇനി അറിയാത്ത വാർത്തകൾ എത്ര വീടുകളുടെ ഗൃഹാന്തരങ്ങളിൽ നടക്കുകയാ. ഒരേ സമയം മൂന്ന് ചെറുപ്പക്കാരുമായി കടപ്പുറ പങ്കിടുന്ന, അതിന്റെ പ്രതികളിൽ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരുണ്ട്, അതിന് സമൂഹത്തിൽ മേൽവിനാസം ുണ്ട്, അല്ലാതെ സമൂഹത്തിലെ തെരുവോരത്ത് കിടന്ന് ഭിക്ഷ
തയ്യാറെടുക്കുന്ന സംസ്കാരമില്ലെന്ന് നമ്മൾ പറയുന്നവരുടെ കഥയല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞാൽ നമ്മളെക്കാൾ സംസ്കാരമുള്ളത് ചോർന്നലിക്കുന്ന മടയത്തൊന്ന് തലയിടങ്ങാൻ കഴിയാതെ കടത്തിണ്ണകളിൽ അന്തിയുറങ്ങുന്ന തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കരകരുത്ത നാടോടി പെണ്ണുങ്ങളില്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെ കേബിൾ കുടിച്ചിട്ട് നട്ടുച്ച നേരത്ത് കേബിൾ കുടിച്ചിട്ട് നട്ടുച്ച നേരത്തേക്ക് ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് വൈകുന്നേരം ആ സമയത്ത് കേബിൾ കുടിക്കുമ്പോഴും ഞങ്ങളുടെ ഓമനപ്പൊയിലിന്റെ മറുഭാഗത്ത് മരത്തിന്റെ കൊമ്പില് ഒരു തുണിയിൽ കെട്ടി തൂക്കിയിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടി കൊടുക്കുന്ന രാത്രിയിലെ കടത്തിണ്ണയിലെ തന്റെ ഭർത്താവുമൊത്ത് പ്രിയപ്പെട്ട കുഞ്ഞിനെ മാറോട് ചേർത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലെ നാടോടി പെണ്ണും നാടോടി പുരുഷനും നാടോടി മാതാപിതാക്കൾ അവര് സ്വന്തവര് നട്ടിച്ച നേരത്ത് കേബിൾ കുടിച്ചിട്ട് പൈസ കൊണ്ട് മക്കളെ വളർത്തുന്നവർ ഇതേവരെ അവരെ വളർത്തിക്കൊണ്ട് വന്ന മകളെ വ്യഭിചാരത്തിന് കൂട്ടിക്കൊടുത്തിട്ടില്ല അതുവഴി അവര് സുഖം തേടി പോയിട്ടില്ല ആ രാത്രിയിൽ വരുന്ന ദുഷ്ടന്മാരുടെ കൈകൾ നിന്ന് മക്കളെ രക്ഷിക്കാണ് കെട്ടിപ്പിടിച്ചു കിടക്കുന്ന നാടോടി പെൺകുട്ടികൾ അവരെ നമ്മളെക്കാൾ സംസ്കാരമുള്ളവരാണോ കാരണം ഇന്ന് നമ്മൾ കേൾക്കുന്നത് സ്വന്തം പെൺകുഞ്ഞുങ്ങളെ പോലും വിച്ചുകൊടുക്കുന്ന മാതാപിതാക്ക് 14 വയസ്സുകാരിയ പെൺമാണിവ സംഘത്തിന് കൈമാറുന്ന അമ്മ എല്ലാം പറയുന്നത് അച്ഛനെ പണ്ട് കാലത്ത് നമ്മൾ പറയാറുണ്ട് മക്കളും ആ പ്രായബുദ്ധിയായാൽ അച്ഛന് പിന്നെ ഉറക്കമില്ല കാലം മാറി കഥ മാറി ജൂനറേസ് ന്യൂ ജനറേഷൻ കടന്നു വന്നു ഇന്ന് പ്രായബുദ്ധിയായ മക്കൾക്ക് ഉറക്കമില്ല പണ്ട് അച്ഛനാണ് ഉറക്കമില്ലാത്തത് ഇന്ന് മക്കൾക്കാണ് ഉറക്കമില്ലാത്തത് ഒരു പെണ്ണ് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്ന ബെഡ്റൂമിന്റെ വാതിൽ കുച്ചിയിടാതെ കിടക്കാൻ അവൾക്ക് പേടിയാ അവൾക്ക് പേടി കള്ളു കച്ചവടക്കാരനെയല്ല അവൾക്ക് പേടി സാമൂഹിക വിരുദ്ധനെയല്ല മറുഭാഗത്ത് കിടന്നിറങ്ങുന്ന സ്വന്തം പിതാവിനെ പേടിച്ചിട്ട് രാത്രിയിൽ കിടന്നിറങ്ങാൻ ഒരു പെണ്ണിനെ കടിയാത്ത രീതിയിൽ എല്ലാം 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 പെണ്ണാന്ന് കരുതുന്ന ലോകത്തേക്ക് കടന്നു പോകുമ്പോ സഹോദരങ്ങളെ മലയാളത്തിൽ ഒരു ചെറിയ കവിയുണ്ട് സത്താറാദൂർ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ കവിത ഈ സമയത്ത് ഞാൻ വായിച്ചു അയാള് പറയാണ് ഒരു പെൺകുട്ടിയുടെ ഗദ്ഗദം പാതിരാത്തിന്റെ മറവിൽ കിടന്നുറങ്ങുമ്പോ തന്റെ മാരടത്തിലേക്ക് കമിഴ്ന്നു വീടുന്നവനിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അച്ഛാ എന്ന് നിലവിളിക്കാൻ വാതുറന്നപ്പോ അപ്പോഴാണ് അവൾ അറിയുന്നത് തന്നെ മാനം കെടുത്താൻ വരുന്നത് തന്റെ അച്ഛനാണെന്ന് ഇനി ആരാണ് അവൾ അഭയത്തിന് വേണ്ടി വിളിക്കുക ഈ കേരളത്തിന്റെ സാമൂഹിക അവസ്ഥയെ കുറിച്ചിടുന്ന രണ്ടേ രണ്ട് വരികൾ അച്ഛാ എന്ന് വിളിക്കേണ്ട പെണ്ണിനെ അച്ഛനാണ് കീഴ്പ്പെടുത്തുന്നതെന്ന് വരുമ്പോ ഇനി അവൾ ആരുടെ മുമ്പിലാണ് നോക്കുക പ്രണയമെന്ന് പറയുന്നത് പെണ്ണെന്ന് പറയുന്നത് ഭോഗിക്കാനുള്ള ഒരു വസ്തുവാന്ന് കരുതുന്ന ലോകത്തിന്റെ മുമ്പിലാണ് ധാർമ്മികത നഷ്ടപ്പെട്ടു പോകുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രണയം പണ്ടുമുണ്ടായിട്ടുണ്ട് ലൈലാ മജ്നുവിന്റെ പ്രണയം ഉണ്ടായിട്ടുണ്ട് എന്നാൽ കാമുകിയെ കടപ്പുറയിൽ കൊണ്ടുപോയി സർവ്വതം കവർന്നെടുത്തിട്ട് അവളെ മൊബൈൽ ക്യാമറയിൽ പകർത്തി എല്ലാം ഭീഷണിപ്പെടുത്തുന്ന ബ്ലാക്ക് മലിത എന്ന കാമുകനെ കേട്ടിട്ടില്ല മജ്നു പറഞ്ഞത് എന്തെന്നറിയോ മജ്നു എന്ന കാമുകം പാടിയൊരു വാക്കാണ് ഒരു പ്രേമ കാവ്യമാണ് നിങ്ങളോട് ഞാൻ ന്യൂ ജനറേഷനോട് പാടി തന്നത് എന്റെ ലൈലയെ കണ്ട കണ്ണുകൾ കൊണ്ട് ഞാൻ ലൈലയല്ലാത്ത വേറൊരു പെണ്ണിനെ കണ്ടാൽ പിന്നെ ആ കണ്ണുകൊണ്ടല്ലേ ലൈലയെ കാണണമെങ്കിൽ ആ കണ്ണ് കഴുകിയതിലുള്ള അഴുക്ക് കളഞ്ഞാലല്ലാട് എന്റെ ലൈലയല്ലാത്തൊരു പെണ്ണിനെ ഞാൻ കണ്ടാൽ എന്റെ കണ്ണ് ശുദ്ധമായി ഞാൻ പ്രേമിച്ച എന്റെ പെണ്ണല്ലാതെ വേറൊരു പെണ്ണിനെ ഞാൻ ിയല്ലോ പിന്നെ അത് കഴുകി ശുദ്ധിയാക്കിയാലല്ലാടെ പിന്നെ എനിക്ക് എന്റെ ലൈലയെ കാണാൻ കഴിയില്ലെന്ന് അവാച്യമായ പ്രണയത്തിന്റെ അനുഭൂതികൾ തന്റെ ഈരടികളോട് ലോകത്തോട് പറഞ്ഞ ലൈലാമജ്നുവിന്റെ ഈരടികളെ കടമെടുത്തിട്ട് ലോകത്തിന്റെ സാംസ്കാരിക നായകനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു തആലാനു ചോദിക്കുകയാ എടാ പൊന്നുമോനെ ഇതാണ് മജ്നുവിന്റെ അവസ്ഥയെങ്കിൽ നിന്റെ ഈ കണ്ണുകൾ
കൊണ്ട് അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത ഹറാമുകൾ മുഴുവനും കണ്ടിട്ട് മരിക്കുന്നതിന് മുമ്പ് ആ കണ്ണിനെ കണ്ണുനീര് കൊണ്ട് കഴുതി ശുദ്ധിയാക്കാൻ എങ്ങനെയാണ് അല്ലാണ്ട് ലിക്കായിനെ നിനക്ക് കാണാൻ പറ്റുക? ഉള്ള ഹറാമുകൾ മുഴുവനും കണ്ടെടുത്തിട്ട് അവസാനം മരിക്കുന്നതിന് മുമ്പ് കണ്ണുനീര് കൊണ്ട് ഈ കണ്ണൊന്ന് കഴുകി ശുദ്ധിയാക്കാൻ എങ്ങനെയാണ് നിന്റെ റബ്ബിന്റെ ലിക്കായിനെ കാണുക? എങ്ങനെയാണ് നിന്റെ സ്വർഗത്തെ കാണുക? അതുകൊണ്ട് ഹറാമ കാണാനല്ല, ഹറാമ ചെയ്യാനല്ല, പ്രണയമായി വരുന്നവനോടും മഹിസറെ കുറിച്ച് പറഞ്ഞു കൊടുത്ത പെണ്ണിനെ പോലെ എന്റെ നൂതനേശ ചെറുപ്പക്കാരാ, മക്കയിലൊരു മഹാമക്കയിൽ ഏറെ സൗന്ദര്യമുള്ള ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണുവടിയിലൂടെ നടന്നാൽ നോക്കാത്തവരാരുമില്ല. ആ പെണ്ണ് റോഡിലൂടെ നടന്നു പോയാൽ കണ്ണുള്ള ചെറുപ്പക്കാരൻ നോക്കാതിരിക്കുകയില്ല. അത്രയേറം മാദക സൗന്ദര്യത്തിടമ്പായ ഒരു പെണ്ണ് മക്കയിലുണ്ടായിരുന്നു. ഒരു ദിവസം ആ പെണ്ണിന്റെ ഭർത്താവ് പെണ്ണിനോട് ചോദിച്ചു, ഭദ്രേ പെണ്ണേ, പെണ്ണേ, നീ റോഡിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ നിന്നെ നോക്കാത്ത ഏതെങ്കിലും ചെറുപ്പക്കാരന് ഈ മക്കയിലുണ്ടോ പെണ്ണേ? ആ സമയത്ത് പെണ്ണ് പറഞ്ഞു, ഇല്ല ഇല്ല, ഞാനെന്ന് ഇറങ്ങി നടന്നാൽ എന്റെ ശരീരത്തിന്റെ സൗന്ദര്യം കണ്ടാൽ എന്നെ നോക്കാത്തൊരു ചെറുപ്പക്കാരൻ മക്കയിലില്ല. ആ സമയത്താണ് ഭർത്താവ് ചോദിച്ചത്, പെണ്ണേ നീ സൗന്ദര്യമായി നടന്നു പോയാൽ നിന്നെ കണ്ണുകൊണ്ട് നോക്കാത്തൊരു ചെറുപ്പക്കാർ നീ മക്കയിലില്ല എങ്കിൽ അല്ലാഹു നിനക്ക് തന്ന സൗന്ദര്യം കൊണ്ട് നിനക്ക് കഴിയുമോ? മഹാനായ ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം മക്കാഹ്റമിലെ പണ്ഡിതനാണ്, മക്കയിലെ ഹറമിന്റെ മത്താഫിൽ ഇരുന്നിട്ട് ദറസ് പറഞ്ഞു കൊടുക്കുന്ന അല്ലാഹനെ പേടിക്കുന്ന ചെറുപ്പക്കാരനാ. നിന്റെ സൗന്ദര്യം കൊണ്ട് ഉബൈദ് ബിൻ ഉമൈറിനെ ഒന്ന് നോക്കിക്കാൻ നിന്നെ കൊണ്ട് കഴിയോ പെണ്ണേ? നിന്നെ കൊണ്ട് കഴിയോ പെണ്ണേ? നൂതനേശൻ ചെറുപ്പക്കാരാ, ചരിത്രത്തിന്റെ ഉബൈദ് ബിൻ ഉമൈറാവാൻ, ചരിത്രത്തിന്റെ ഉമൈറബിനുമൈദാകാണ്, വിശ്വത്തിന്റെ വിശാല വീതികൾ വിശ്വാസത്തിന്റെ വിശാലത പഠിപ്പിച്ചു കൊടുത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മ മക്കയിലാണ് നടക്കുക. ആ പെണ്ണണിഞ്ഞൊരുങ്ങിയിട്ട് മഹാനായ ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു തആലാഹു ആ മക്കയിലെ ദറസിൽ നിന്ന് കൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ പെണ്ണ് ചോദിച്ചിട്ട് ചോദിച്ചു, ഉബൈദ് ബിൻ ഉമൈറേ, എനിക്ക് നിങ്ങളോ കുറച്ച് മസല ചോദിക്കാനുണ്ട്, ഞാൻ ചോദിച്ചു കൊള്ളട്ടെയോ നിങ്ങളോട്? ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു തആലാഹു അനുവാദം കൊടുത്തു. ആ പെണ്ണ് പറഞ്ഞു, ഇല്ല ഇല്ല, എന്റെ ചോദ്യങ്ങൾ പരസ്യമായിട്ടൊരു സദസ്സിന് ചോദിക്കാൻ കഴിയില്ല. നമുക്ക് ആ ഹറമിന്റെ മറുഭാഗത്തുള്ള മുറ്റത്തെ മറവുള്ള ഭാഗത്തേക്ക് മാറി നിൽക്കാം. ആ പെണ്ണ് അവിടേക്ക് മാറി നിന്നു. ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു തആലാഹു ചോദിച്ചു, എന്താ ചോദിക്കാനുള്ളത് പറഞ്ഞു കൊള്ളുക. ആ പെണ്ണ് ചോദിച്ച ചോദ്യമേ ഇങ്ങനെ നമ്മൾ നിൽക്കുമ്പോ ആരും നമ്മളെ കണ്ടിട്ടില്ല, അതുകൊണ്ടുണ്ട് ഈ സുന്ദരമായ ശരീരം, മക്കയിലെ ചെറുപ്പക്കാരുടെ ഉറക്കം കടത്തിന്റെ മാദക ശരീരം ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാ. എന്നിലേക്ക് വരൂ, എന്നിലേക്ക് വരൂ. ഈ സാഹചര്യത്തെയാണ് നമ്മുടെ ഖുർആൻ നമ്മോട് പറഞ്ഞു കൊടുത്തത്. ചന്ദനക്കെട്ടിൽ ചാരി ഇരുന്നിട്ട് വീടിന്റെ അറ്റത്ത് നിൽക്കുന്ന സുന്ദരനായ യൂസുഫിന് പ്രേമാതിരാഗ്യത്തോടെ കെട്ടിപ്പിടിച്ച യൂസുഫിനെ സുലൈഖ കെട്ടിപ്പിടിക്കാൻ വന്നപ്പോ എനിക്കെന്റെ റബ്ബിനെ പേടിയാ, എനിക്കെന്റെ റബ്ബിനെ ഭയമാ, എനിക്ക് നരകത്തിന്റെ തീയ പേടിയാ, എനിക്ക് സിറാത്ത് എന്ന പാലത്തെ ഭയമാ, എനിക്ക് പടച്ചറപ്പിന്റെ മുമ്പ്, പച്ചമണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ചറപ്പിന്റെ മുമ്പ് ഏകനായി വിചാരണയെ നേരിടുന്ന ദിവസത്തെ പേടിയാ എന്ന് പറഞ്ഞിട്ട് സുന്ദരിയായ സുലൈഖയോട്, സുന്ദരിയായ സുലൈഖയോട് അല്ലാഹനെ പേടിയാ എന്ന് പറഞ്ഞ യൂസുഫ് നബിയുടെ ചരിത്രം ഹറം ഷരീഫിന്റെ മുറ്റത്ത് ആവർത്തിക്കപ്പെടുകയാ. യൂസുഫിന് മറ്റൊരു ചരിത്രത്തിന്റെ യൂസുഫായി ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു തആലാഹു ആരുമില്ലാത്ത സമയത്തും മാദകത്തിടമ്പായ പെണ്ണ് തന്നെ വിളിക്കുമ്പോ ആ പെണ്ണിനോട് ചോദിച്ചു, അത്ര പെണ്ണേ നീ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ പെണ്ണിനോട് ചോദിച്ചു, പെണ്ണേ, പെണ്ണേ, നാളെ നിന്റെ അടുക്കലേക്ക്
കസറായില് വന്നിട്ട് ആറടി മണ്ണിലേക്ക് നീ തിരിച്ചു പോകുമ്പോ ആറടി മണ്ണിന്റെ ഉള്ളിൽ മൂന്ന് വെള്ളത്തുണിയിൽ പൊതഞ്ഞിട്ട് നിന്റെ കബറിന്റെ ഉള്ളിൽ നീ കിടക്കുമ്പോ മുൻകർണ കീരലി സലാത്തു വസലാം എന്ന് മൻ റബ്ബുക്ക വമൻ നബിയുക്ക വമാ ദീനുക്ക എന്ന് നിന്നോട് ചോദിക്കുന്ന ദിവസം ആറടി മണ്ണിന്റെ ഉള്ളിൽ നീ ഒറ്റയ്ക്ക് കിടക്കുന്ന ദിവസത്തിൽ നിന്റെ ഈ വ്യഭിചാരം അവിടെ വരുന്നത് ഇഷ്ടമാണോ പെണ്ണേ? ആറടി മണ്ണിൽ ആരുമില്ല, ഒറ്റയ്ക്ക് കിടക്കുന്ന ദിവസം, ഒറ്റയ്ക്ക് കിടക്കുന്ന ദിവസം, ഒറ്റയ്ക്ക് കിടക്കുന്ന ദിവസം മഹിഷ്കര കബറാണ്. ആ കബറിൽ ആരാരുമില്ല. രണ്ടര മണിക്കൂർ തന്റെ ശരീരത്തിന്റെ അഭിനയം കൊണ്ട് നിന്നെ പൊട്ടിച്ചിരിപ്പിച്ച, കൂടിയിരുന്നിട്ട് കണ്ട് നിന്നെ പൊട്ടിച്ചിരിപ്പിച്ച, അഹമ്മദാബാദിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നാളെ അഭിനയിക്കാനിരിക്കുന്ന സിനിമയുടെ തിരക്കഥ കേട്ടിട്ട് രാവിലെ നേരത്തെ എഴുന്നേൽപ്പിക്കണേ എന്ന് കൂട്ടുകാരിയോട് ഏൽപ്പിച്ചിട്ട് കിടന്നുറങ്ങിയ, രാവിലെ കുലുക്കി വിളിച്ചിട്ടും എഴുന്നേൽക്കാട്, അവസാനം നടന്നു പോയ ആയിരക്കണക്കിന് ആളുകളെ തന്നെ അഭിനയ സിദ്ധിയുടെ പുറകിൽ നിൽപ്പിച്ച നിന്റെ കൽപ്പന എവിടെ? കബറിന്റെ ഉള്ളിൽ ഒറ്റയ്ക്കാണ്. അവളുടെ സിനിമ കാണാൻ ആയിരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ആരടി മണ്ണിൽ ആ പെണ്ണും ഒറ്റയ്ക്കാണ്. ചുവന്ന ചുണ്ടുകളുള്ള വിടർന്ന നെറ്റിത്തടമുള്ള മാരിവില്ലിന്റെ മനോഹാരിത മുഖത്തിന്റെ മന്ദസ്മിതത്തിൽ ഒതുക്കി വച്ച കാർക്കൂന്തലുകൾ നിതമ്മം വരെ മാറി നിന്ന് നിന്നെ മോനിഷയവിടെ ആ പെണ്ണും ആരടി മണ്ണിന്റെ ഉള്ളിൽ, ആരടി മണ്ണിന്റെ ഉള്ളിൽ. സുബ്ഹാന റബ്ബി, ഇരുളിനാൽ പെയിന്റിട്ടതാ ഏകമായ ആരടി മണ്ണിൽ മുൻകരന്നെ കീറും വരുമ്പോ നീ ആഗ്രഹിക്കുന്ന വ്യഭിചാരം ആ മണ്ണിൽ വരുന്നത് നീ ഇഷ്ടപ്പെടുന്നു പെണ്ണേ. നിന്റെ ഈ കാട്ടിക്കൂട്ടലുകൾ, നിന്റെ ഈ പ്രണയം, നിന്റെ ഈ അന്യപുരുഷണ്ണമെണ്ണം, നിന്റെ ഈ വസ്ത്രവിധാനങ്ങൾ, അതെല്ലാം നിന്റെ കബറിന്റെ ഉള്ളിൽ വരുന്നത് ഇഷ്ടപ്പെടുന്ന പെണ്ണേ. ഇല്ല 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 ഇല്ല, എനിക്ക് ആ സമയത്തൊരു പേടിയാണ്. ആ പെണ്ണ് സുന്ദരിയെങ്കിലേ തക്കവയുള്ള പെണ്ണാ. രണ്ടാമത് ചോദിച്ചു, പെണ്ണേ നാളെ പരലോകത്ത് പടച്ചറപ്പിന്റെ മുമ്പിൽ ഹിസാബിന് നിൽക്കുമ്പോ തമ്മാടികളെ മാറി നിൽക്ക് നരകത്തിന്റെ ഭാഗത്തിലേക്കെന്ന് അള്ളാഹുവിന്റെ മലക്കുകളെ വിളിച്ചു പറയുമ്പോ ആ സമയത്ത് നിന്റെ വിചാരണ നേരിൽ നിന്റെ മുമ്പിൽ വരുന്നത് നിനക്കിഷ്ടമാണോ പെണ്ണേ? ഇല്ല ഇല്ല, എനിക്കിഷ്ടമല്ല. നാളെ എല്ലാം കടിഞ്ഞ് സിറാത്തിന്റെ മുകളിലൂടെ നടന്നു പോകുമ്പോ നരകത്തിന്റെ തീജ്വാലകൾ നിന്റെ കാതിലേക്ക് കടന്നു വരുമ്പോ അപ്പടി വ്യഭിചാരം അവിടെ വരുന്നത് നിനക്കിഷ്ടമാണോ പെണ്ണേ? ഇല്ല ഇല്ല, എനിക്കിഷ്ടമല്ല. എന്നാൽ അവസാനം ഫരീഖും ബിൽ ജന്ന വ ഫരീഖും ബിസ്സഈർ, ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് പൊക്കോ, ഒരു വിഭാഗം നരകത്തിലേക്ക് പൊക്കോ. സ്വർഗം നമ്മളെ മാടി വിളിക്കുമ്പോ, നരകം നമ്മളെ പേടിപ്പെടുത്തുമ്പോ, സ്വർഗത്തിലേക്ക് പെണ്ണേ നീ പോകാനാന്ന് നിൽക്കുമ്പോ നരകത്തിലേക്ക് പിടിച്ചു വലിക്കാൻ ഈ വ്യഭിചാരം അവിടെ കൂട്ടിനെത്തുന്നത് നിനക്കിഷ്ടമാണോ പെണ്ണേ? അല്ല 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 അല്ല, എനിക്കിഷ്ടമല്ല. എന്നാൽ അള്ളാനെ പേടിച്ചിട്ടിതിൽ നിന്ന് മാറി നിൽക്കണേ. പൊട്ടിക്കരഞ്ഞു വണ്ണ സുന്ദരി പെണ്ണ് എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയെങ്കിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും സഹോദരിമാരോടും ഓർമ്മിപ്പിക്കുകയാണ്, പ്രണയത്തിന്റെ കാര്യം പറയുമ്പോ പരലോകത്തെ പറയുന്ന ന്യൂ ജനറേഷൻ പെണ്ണും, പ്രണയത്തിന്റെ ലൈംഗികത പറയുമ്പോ കബറിനെ ഓർമ്മിപ്പിക്കുന്ന ന്യൂ ജനറേഷൻ പുരുഷനും ഒരു സമൂഹത്തിലുണ്ടാകുമ്പോ എന്റെ സഹോദരങ്ങളെ ആവാൻ തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ആ ബോധം നൽകട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സ്വഭാവത്തെ അല്ലാഹു അങ്ങനെ മാറ്റി തരുമാറാകട്ടെ. കടിയണം സഹോദരങ്ങളെ, ഇതൊക്കെ വളരെ നശ്വരമാണ്, ഇതൊക്കെ വെറും നശ്വരമാണ്. ഇവിടെ ചില ആളുകൾ വിജയിക്കും, ചില ആളുകൾ പരാജയപ്പെടും. സാമ്പത്തികമായി വിജയിക്കും, ഒരു വിഭാഗം ആളുകൾക്ക് ഒന്നും ഉണ്ടാവില്ല. പട്ടിണിക്കാരനെന്നും പട്ടിണിയായിരിക്കും, അധ്വാനിക്കുന്നവനെന്നും അധ്വാനിക്കുന്നവനെന്നും അധ്വാനമുള്ളവൻ എപ്പോഴും വിദ്വാനാ
കുന്നുള്ളതും കുടിയാക്കിടും കുടിയാനാ അധ്വാനമുള്ളവനെപ്പഴും വിദ്വാനാ കുന്നുള്ളതും കുളമാക്കിടും കുഴിയാനാ വലിയ മണൽക്കൂട്ടമാണെങ്കിലും കുഴിയാന കുറെയൊക്കെ പരിശ്രമിക്കുമ്പോ അത് നിരപ്പായി മാറും കുഴിയാനയെ പോലെ അധ്വാനിക്കുന്നവൻ അവൻ ജീവിതത്തിൽ വിജയിച്ചു വരും മണ്ണിന്റെ കൂമ്പാരം കണ്ടിട്ട് കുഴിയാന തിരിച്ചു പോവാറില്ല അത് അവിടെ ഇരുന്ന് മെല്ലെ മെല്ലെ പുറകോട്ട് ചലിച്ച് കാലുകൾ കൊണ്ട് വയറ്റി വലിയ കുന്നുകൾ കുളമാക്കി മാറ്റുന്ന കുഴിയാനയെ പോലെ അധ്വാനിക്കുന്നവൻ വിജയത്തിലേക്ക് പോകും പക്ഷെ ഭൗതികമായ ജീവിതത്തിന്റെ ഈ നിരർത്ഥകത്തിൽ ജീവിച്ചിരിക്കുന്നവർ ഒരിക്കലും ഇതാണ് വലുത് എന്ന് കരുതുന്നവർ അവർ ജീവിതത്തിന്റെ വിജയത്തിലോട്ട് കടന്നു പോവില്ല പിന്നെ തെറ്റുകൾ വരുമ്പോൾ അള്ളാഹനെ ഓർമ്മിപ്പിച്ചു കൊടുക്കുന്ന പരലോകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന നമുക്ക് ഈ ദുനിയാവ് മതിയോ ഇങ്ങനെ ജീവിച്ചാ മതിയോ നമുക്ക് നാളെ പരലോകത്തിൽ അള്ളാഹന്റെ മുമ്പിൽ നിൽക്കേണ്ടതല്ലേ എന്ന ഒരു ബോധത്തിനല്ലാതെ ഒരു സെമിനാറിനും സിമ്പോസിയത്തിനും ഇവരെ നന്നാക്കാൻ കഴിയില്ല എന്തുകൊണ്ട് മാരകമായ കരൾ രോഗം ബാധിച്ച് ഇനി കുടിച്ചാൽ മരിക്കുന്നു ഡോക്ടർ പറഞ്ഞിട്ടും കലാപവും മണി എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ശീലത്തെ അദ്ദേഹത്തിന് പിടിച്ചു നിർത്താൻ പറ്റാത്തതുകൊണ്ട് ഒത്തിരി നല്ല സ്വഭാവങ്ങളൊക്കെയുള്ള പാവങ്ങളെയൊക്കെ സഹായിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്ന് ചാലക്കുടിക്കാർ മുഴുവനും പറയുന്നുണ്ട് എന്നാലും കരൾ തീർന്നു ഇനി കുടിച്ചാൽ മരിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടും അദ്ദേഹത്തിന് വീണ്ടും കുടിച്ചത് ആ ശീലത്തെ മാറ്റാൻ കഴിയാത്തത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ ഈ പുതിയ ലോകത്തിന്റെ ശീലങ്ങളെ മാറ്റണം ഈ സ്വഭാവങ്ങളെ മാറ്റണം ഞാനൊന്ന് ഫ്രീക്കായാലേ ശരിയാവൂ ഇല്ലെങ്കിൽ എല്ലാവരും എന്നെ പഴഞ്ചൻ എന്ന് വിളിക്കുമെന്ന ഈ അപകർഷതാ ബോധത്തെ എനിക്കൊരു വലിയൊരു സ്മാർട്ട് ഫോൺ ഇല്ലെങ്കിൽ എന്റെ മൊബൈൽ ഡാറ്റയിൽ MB എല്ലാ ദിവസവും ബാക്കിയില്ലെങ്കിൽ ഞാൻ ഈ പണ്ട് കോണാനായിട്ട് ഉപയോഗിച്ചത് ഇന്ന് ഞാൻ ബെർമുടയായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ മുടി ഇങ്ങനെ ചെതറി തിന്നത് മാതിരി വെട്ടി കിട്ടില്ലെങ്കിൽ ഞാനൊരു പഴഞ്ചനായി പോയാലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ ഈ ലോകം നിങ്ങൾക്കുള്ളതല്ല കോടികൾ പ്രതിഫലം വാങ്ങി പക്ഷെ ഇതൊന്നും വേണ്ട എന്ന് വിചാരിച്ചാലോ നടക്കില്ലേ കോടികൾ വാങ്ങിക്കുന്ന ആശിഷ് നെഹ്റ എന്ന ഇന്ത്യൻ ക്രിക്കറ്റർക്ക് പഴയൊരു നോക്കിയയുടെ ഫോണാണെന്ന അപ്പൊ ലോകത്തൊരാൾക്ക് എല്ലാവർക്കും സമൂഹത്തിനൊപ്പം നടക്കണമെന്നില്ല ഞാനിങ്ങനെ ആയാലേ എന്നെ എല്ലാവരും നോക്കൂ ഞാൻ അറിയൂ എന്ന ഒരു ചിന്തയാണ് വളർന്നു വരുന്ന കുട്ടികളെ പോലും കുട്ടികളുടെ ഹെയർ സ്റ്റൈൽ വരെ മാറിപ്പോയി എന്റെ നാട്ടിലൊരു ബാർബർ ഉണ്ട് നമ്മുടെ സുഹൃത്തൻ അവിടെ പോകുമ്പോ മുടിവെട്ടാൻ പോകുമ്പോ ഉസ്താദെ കുട്ടികളൊക്കെ മൊബൈലിൽ ഫോട്ടോയും ആയിട്ട് ഡൗൺലോഡ് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഹെയർ സ്റ്റൈൽ ഫോട്ടോ ഇമേജ് ആക്കിയിട്ട് കൊണ്ടുവന്ന് കാണിച്ചിട്ടാണ് കുട്ടികൾ ഇപ്പൊ വിട്ടുക പണ്ട് മൊബൈൽ ബാർബർ ഷോപ്പിൽ പോയിട്ട് മുടി എന്ന് അന്നാണ് ആദ്യം എന്റെയൊക്കെ ചെറുപ്പകാലത്താണ് ഈ സമ്മർ കട്ടിങ് ഇറങ്ങി സമ്മർ കട്ടിങ് എന്ന് പറഞ്ഞാൽ അന്ന് വരെ നമ്മുടെയൊക്കെ നാട്ടിൽ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഭാഗത്തേക്ക് വകഞ്ഞു വെച്ചിട്ട് ഇതിങ്ങോട്ട് മേലോട്ട് കാറ്റത്തെ കിളിക്കൂടെന്ന് പറയും കിളിക്കൂട് മാതിരി ഇങ്ങനെ കെട്ടിവെക്കും ഇങ്ങനെ മുകളിലോട്ട് നീറ്റി വെക്കും എണ്ണയൊക്കെ വെച്ച് അന്ന് കുളിക്കാൻ നേരത്ത് ഉമ്മ എണ്ണ തലയിൽ വെക്കാതെ കുളിച്ച കുളി ശരിയാവൂല കുളിപ്പിക്കും എന്നിട്ട് രണ്ട് ഭാഗത്തേക്ക് വകഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് മേപ്പോട്ട് ആ സമയത്താണ് ആദ്യമായി ഹീറ്റർ വരുന്നത് ഹീറ്റ് ചെയ്തിട്ട് മുടി സമ്മർ കട്ടിങ് ആക്കി മേപ്പോട്ട് വെക്കുക അങ്ങനെ എല്ലാവരും ആദ്യമായിട്ട് മുടിയുടെ സ്റ്റൈൽ മാറുന്നത് ആ സമയത്താണ് എന്റെ കൊച്ചുകാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് അതെന്റെ വയസ്സ് ഏതാണ്ട് ഒരു 10-12 വയസ്സ് അപ്പൊ ഏതാണ്ട് ഒരു 10-30 ഒരു 10-26 വർഷം മുമ്പ് അങ്ങനെ എന്റെ ക്ലാസ്സിലുള്ള മുഴുവൻ ആളുകളും കുട്ടികളും അതൊക്കെ മാറ്റിയപ്പോ എനിക്കും ഒരാഗ്രഹം അങ്ങനെ ഞാൻ അന്ന് പോയി ആദ്യമായിട്ട് മുടി ഒന്ന് മേപ്പോട്ട് ചീകുന്ന രീതിയിൽ മേപ്പോട്ടാക്കി വീട്ടിൽ വന്നപ്പോ ഉമ്മ എന്നോട് ചോദിച്ചിരുന്നത് പന്നിയുടെ മുള്ളു മാറിയിരിക്കണം പോടാ തിരിച്ചെന്ന് പറഞ്ഞു രണ്ടാമത് ഒന്നുകൂടി കൊണ്ടുപോയി അന്ന് ഞാൻ അങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ അങ്ങനെ വെക്കാം എനിക്കൊരു 12 വയസ്സുള്ള പ്രായം അന്ന് ഞാൻ അങ്ങനെ ഹെയർ സ്റ്റൈൽ മേപ്പോട്ടാക്കിയപ്പോ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടോ എന്ന് മനസ്സിലാക്കിയ എന്റെ ഉമ്മ രണ്ടാമത് പോയിട്ട് എന്നെ മുട്ടയടിപ്പിച്ചുകൊടുക്കും ഞാൻ ഇപ്പൊ അതൊക്കെ അന്നൊക്കെ ഉമ്മാനെയൊക്കെ ഒന്ന് മനസ്സിലെങ്കിലും രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ടാവും നേരെ പറഞ്ഞ ഞൊട്ടു ഇങ്ങനെയാണ് എന്റെ ഉമ്മ ഇങ്ങനെ എന്തേലും നേരെ പറഞ്ഞ ഒരൊട്ട ഞൊട്ട മോനെ അതൊക്കെ ഒരു ശിക്ഷണത്തിന്റെ കാലമായിരുന്നു കൊച്ചുകാലത്ത് വേണ്ടാത്തൊരു വത്താനം വന്നാൽ ഉമ്മ വന്നിട്ട് ഈ വിരൽ വെച്ചിട്ടൊരു വീട്ടിട്ടില്ല നിങ്ങൾ അന്നേ മുത്തക്കിയ
لأنهم يقولون أنهم 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 يقولون يندوغندا يان انا يلنجل يعني سموغتي واتقطت بوغم من ابغر سدى بوغم نمره كتيكا نمره new generation of a lot of body يمكن ان اموري انا بدري ان الله نمره اللعبري ممكن يستقبل داس المال والقدر ان يجري كمالا يقدم ويسترى ايام എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോ ഭാര്യ വല്ലപ്പോഴൊക്കെ പറയേ നിങ്ങൾ അത് ചെയ്യണ്ടായിരുന്നു എന്ന് എന്നോട് പറഞ്ഞാലും അങ്ങനെ എന്നെ വഴക്ക് പറയുന്ന ഒരു കാര്യം ഉണ്ട് എന്നിരിക്കുന്നതിൽ ഞാൻ ഉമ്മയുടെ മുമ്പിൽ കൂടെ പോയില്ല ഇപ്പോഴും പോയില്ല ഞാൻ മനപൂർവ്വം ആ സൈഡിൽ നിന്ന് മാറി നിൽക്കും കാരണം ഉമ്മ വഴക്ക് പറഞ്ഞാൽ എപ്പോഴും വിഷമമാണ് അത് പണ്ട് മുതലേ ഉണ്ടായ ഒരു വിഷമത്തിന്റെ ഭാഗം ഇപ്പൊ ഏത് കുട്ടികൾക്ക് ഉമ്മ വഴക്ക് പറഞ്ഞ വിഷമമുള്ള മനസ്സിലൊരു സങ്കടമുള്ളത് കുറച്ച് കഴിഞ്ഞപ്പോ കണ്ണറിഞ്ഞിട്ട് ഉമ്മ ഞാൻ അറിയാതെ പറഞ്ഞതാണെന്ന് പറഞ്ഞ് മാപ്പ് പറയുന്ന മക്കൾ എത്രയാണ് നമുക്കുള്ളത് നമ്മുടെ മക്കളൊക്കെ ഒരു ന്യൂ ജനറേഷൻ ആയി എന്നുള്ളത് നിങ്ങൾ വിചാരിക്കേണ്ട ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ മുടി ഇങ്ങനെ ഫ്രീക്കായി ബർമുഡയില് നബിദിനത്തിന് തോരണം കെട്ടിയമാരും ആലുവിട്ട് നടക്കുന്ന കുട്ടികളാന്ന് കരുതണ്ട നമ്മുടെ മക്കൾ മനസ്സുകൊണ്ട് ഒരു ന്യൂ ജനറേഷൻ ആയിട്ടുണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ ശിക്ഷിക്കാനുള്ള അധികാരമില്ല നമ്മുടെ വടിയിലൂടെ സ്വതന്ത്രമായി ചതിക്കാനും ചിന്തിക്കാനും നമുക്ക് കഴിയുമെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ മക്കൾ മനസ്സുകൊണ്ടൊരു പുതിയ തലമുറയായി മാറിയിട്ടുണ്ട് സൂക്ഷിക്കണം അത് അപകടമാണ് വളരെയേറെ അപകടമാണത് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ നടന്നു പോയാൽ ആ അവസ്ഥയിൽ നിന്ന് നമ്മുടെ മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് ആദ്യകാലം മുതലേ നിങ്ങളുടെ ജീവിതത്തിന്റെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള പരിചരണവും പരിശീലനവും നിങ്ങളുടെ മക്കൾക്ക് കൊടുത്ത് നിങ്ങൾ കൊണ്ടുവരാവൂ എന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അതുകൊണ്ട് ഈ പുതിയ ലോകത്ത് ഒരു വേറിട്ട വഴിയിലൂടെ നടക്കാൻ നമുക്ക് കഴിയണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ പറ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ നമ്മളാണ് മണ്ടന്മാർ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് അടക്കം ഇപ്പൊ മിക്കവാറും മഹാമാരി മുഴുവനും അതിന്റെ മുമ്പിലുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ നടന്നു നമ്മുടെ മിക്കവാറും ആശാന്മാരെല്ലാം അതിനകത്തുണ്ട് വേൾഡ് കപ്പ് ഞാനിപ്പൊ സഹാബത്തിന്റെ കഥയൊന്നും പറയുന്നില്ല ന്യൂ ജനറേഷനോട് ന്യൂ ജന ആകാൻ പറ്റും മോനെ ആകാൻ പറ്റും നമുക്ക് വേൾഡ് കപ്പ് നടക്കുമ്പോ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വേൾഡ് കപ്പ് നടന്നത് റമദാനിലാണ് കഴിഞ്ഞ മുമ്പിൽ തോർച്ചല്ലേ വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നു കഠിനമല്ല കഴിഞ്ഞ റമദാനിലല്ല എന്നുള്ളൊരു ഉറപ്പായിരിക്കും അതിനുമുമ്പിലത്തെ നോയമ്പിന് കഴിഞ്ഞ മുമ്പിലത്തെ റമദാനല്ല ഉറപ്പ് ഖുർആനിൽ എത്ര ബിസ്മിയുണ്ട് കുനിഞ്ഞ് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ റമദാനിലാണ് വേൾഡ് കപ്പ് നടന്നത് എനിക്കാ കാര്യം ഉറപ്പ ഞാൻ കണ്ടത് കൊണ്ടല്ല അന്നാണ് ഒരു പ്രമുഖ ചാനൽ എനിക്കെതിരെ ആദ്യമായി ഫേസ്ബുക്കിൽ ഉറഞ്ഞു തുള്ളി ഞാൻ മെസ്സിക്കെതിരെ പ്രസംഗിച്ചു ആ പ്രസംഗം മെസ്സിക്കെതിരെ ആയിരുന്നില്ല ഞാൻ മലപ്പുറത്തു കൂടി പോകുമ്പോ തറാവീഹ് പള്ളിയിൽ നടക്കുന്നു പള്ളിയുടെ മറുഭാഗത്തുള്ള വിശാലമായ സ്ക്രീൻ ലൈബ്രറിയുടെ മുമ്പിൽ വെച്ച് മുസ്ലിം കുട്ടികൾ വേൾഡ് കപ്പ് കാണുന്നു വിശുദ്ധ റമദാനിൽ സാവോപോളയിൽ ബ്രസീലിന്റെ സാവോപോളയിലെ ഗ്യാലറികളിൽ ഉണ്ടായ ബ്രസീലിന്റെ കൊടികൾ നമ്മുടെ മുസ്ലിം പള്ളിയുടെ മിനാരത്തിന്റെ മുകളിൽ വരെ കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ സംസ്കാരം മെസ്സിയെ നിങ്ങൾ കാൽപന്ത് കളിയെ സ്നേഹിക്കുന്ന ആളല്ല ഞാൻ നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ആളാണ് ഞാൻ ഇപ്പോഴും കളിക്കാറുണ്ട്
അതുകൊണ്ട് ഈ കൊച്ചിക്കാരായ ചെറുപ്പക്കാരോട് ഞാൻ പറയാം, ഞാൻ അങ്ങനെ ഒരു ഒരു വല്ലാതെ അങ്ങനെ അടച്ചാക്ഷേപിക്കുക, ഞാൻ ഇപ്പോഴും കിട്ടുന്ന സമയത്തൊക്കെ കളിക്കാറുള്ള നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ആളാണ്, ഞാൻ ഇപ്പോഴും കളിക്കാറുണ്ട്. മെസ്സിയെ ഞാൻ വിമർശിച്ചില്ല, മെസ്സി ഈ ഫുട്ബോൾ കളി ഭ്രാന്തന്മാർ, നിങ്ങളുടെ മനസ്സിൽ സംസ്കാര അധിനിവേശം നടത്തരുത്, മെസ്സിയുടെ സ്വഭാവം ഇതാണ് എന്ന് ഞാൻ ആ കാര്യത്തെ കുറിച്ച് പ്രസംഗിച്ചപ്പോ അന്ന് ഉറഞ്ഞുതുള്ളിയ ചാനലുകൾ അവരുടെ മുമ്പിൽ പോയിട്ട് ഞാൻ വീണ്ടും പ്രസംഗിച്ചു, മെസ്സി വ്യഭിചാരിയ, മെസ്സി വ്യഭിചാരിയ എന്ന് പറഞ്ഞ് മലപ്പുറത്തെ ചെറുപ്പക്കാരെ ഇളക്കി വിട്ടു എനിക്കെതിരെ. അവര് വിചാരിച്ചു ഞാൻ മാപ്പുറയും, ഞാൻ അവരെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു ആയിരം വട്ടം പറയുന്നു മെസ്സി. അതോടെ വിവാദം അവസാനിച്ചു. ഒരു വിവാദം ഉണ്ടായി, നമ്മൾ മാപ്പുറയാൻ പോയാൽ പിന്നെ അത് വിവാദം ഉണ്ടാവും. അതിനേക്കാൾ നല്ലത് തിരിച്ച് അങ്ങോട്ടടിക്കലാണ്, എന്റെ പോളിസി അതാണ്. പറയുമ്പോ ബോധത്തോടെ പറയാ, പറയണ കാര്യം പിന്നെ ആരെങ്കിലും വെച്ച് കലബിൽ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ പിൻവലിക്കുന്ന പ്രശ്നമില്ല. പിന്നെ നമ്മളവര് നമ്മൾ എന്താ വ്യത്യാസമുള്ള. യഥാർത്ഥത്തിൽ യൂറോപ്പിന്റെ ഏറ്റവും വലിയ മാദക നഗരമായ സാവോ പോളോയിൽ, യൂറോപ്പിന്റെ കാലഘട്ടത്തിലെ റമദാൻ കാലത്തിലാണ് ലോക ഫുട്ബോൾ നടന്നത്. ഇവിടെ ഐ പി എല്ലിന്റെ 2020 നടക്കുമ്പോ, ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമ്പോ, അതിന്റെ മുമ്പിൽ അടഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരാ, ആ സമയത്ത് നീ മഗരിബ് കലാകാറുണ്ട്, ആ സമയത്ത് നീ നിസ്കാരം എത്രയോ കലാകാറുണ്ട്. എന്നാലും നീ അറിയോ, ക്രിക്കറ്റും ഫുട്ബോളും നിന്നെ മതമായി മാറുമ്പോ അതിന്റെ ആരാധകരായ ക്രിക്കറ്റ് ദൈവങ്ങൾ നിന്റെ നെഞ്ചിലെ ടീഷർട്ടിന്റെ മുഖചിത്രമാക്കുമ്പോ, നിങ്ങൾ അറിയോ ചെറുപ്പക്കാരാ, ഐ പി എല്ലിന്റെ 2020 മത്സരം നടക്കുമ്പോ, അഫ്ഗാനിസ്ഥാന്റെ ടീം നിങ്ങൾ മത്സരത്തിനിറങ്ങുമ്പോ, അവരുടെ പരിശീലകൻ ഇൻസിമാമുൽ ഹക്കിന്റെ ഇമാമത്തോടുകൂടി അവര് പുറകില് മൈതാന മധ്യത്തിന് ജമാഅത്ത് നമസ്കാരം ജമാഅത്തായിട്ട് നിർവഹിച്ചിട്ടാ അവര് ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങിയതെങ്കില്, പണത്തിന്റെയും പ്രതാപത്തിന്റെയും ഉത്തുങ്കതയിൽ നിൽക്കുമ്പോ, സുന്ദരി പെൺകുട്ടികൾ അവരുടെ ഓട്ടോഗ്രാഫിന് വേണ്ടി കാത്തു നിൽക്കുമ്പോ, അവര് മുഴുവൻ താടി നീട്ടി വലിച്ചിട്ട് പ്രേമമെന്ന സിനിമ ഇറങ്ങുമ്പോൾ മമ്മൂട്ടിയുടെ പുത്രൻ ദുൽഖർ സൽമാൻ താടി വെച്ചപ്പോ, ആ ഒരൊറ്റ മഹബത്തിന്റെ പേര് താടി വെച്ചിട്ട് ഇന്ന് വെള്ളിയാഴ്ച മുഴുവന് പള്ളിക്കര കാളിയേക്കാൾ വലിയ താടിയുമായി മുസ്ലിം ചെറുപ്പക്കാരെ വരസ് നടക്കുകയാ. ഇന്ന് താടിയില്ലാത്ത ചെറുപ്പക്കാരില്ല. അത് മറതി അല്ലാഹു വെണ്ണുവിന്റെ താടി കണ്ടിട്ടല്ല, അത് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ താടി കണ്ടിട്ടല്ല, അത് അസ്ഹാബുൽ ബദ്രീങ്ങളുടെ താടി കണ്ടിട്ടല്ല, ദുൽഖർ സൽമാന്റെ താടി കണ്ടിട്ട് ഓരോ സിനിമാ താരങ്ങളെ താടിയുടെ സ്റ്റൈൽ മാറ്റുമ്പോ ആ താടി സുന്നത്തിനേക്കാൾ വലിയ ആഗ്രഹത്തോടെ വെച്ചു കൊണ്ടുപോയോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീയൊക്കെ നൂതന ദേശൻ ആരാധിച്ചു കൊണ്ടുപോകുന്ന ക്രിക്കറ്റ് താരങ്ങള് ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്നിട്ടല്ലോ ഇവിടെ ഖുർആൻ ഓതുമ്പോഴാണ്. ക്രിസ്ത്യാനിയായ പാക് ക്രിക്കറ്റ് ടീമിലെ ഏക ക്രൈസ്തവ വംശനായ യൂസുഫ് യോഹന്നാ കേൾക്കുക, ആ ഖുർആൻ കേട്ട യൂസുഫ് യോഹന്നയുടെ മനസ്സിലേക്ക് ഖുർആൻ ഇറങ്ങിയപ്പോ സയ്യിദ് അൻവറിന്റെ മുട്ടുമുറ്റ് നിന്ന് ആ ഖുർആനിനെ കൊന്നുകൂടി ഓതി കേൾപ്പിക്കുമോ? സയ്യിദ് അൻവർ ഓതി കേൾപ്പിച്ചു കൊടുത്തു, ഖുർആനിന്റെ പാരായണം കേട്ട് ക്രൈസ്തവനായ യൂസുഫ് യോഹന്നാ അതെല്ലാം വലിച്ചെറിഞ്ഞ് മുഹമ്മദ് യൂസുഫ് എന്ന മുസ്ലിം പേര് സ്വീകരിച്ച് അദ്ദേഹം ഇന്ന് നീണ്ട താടിയും തടമ്പുമായിട്ട് ക്രിക്കറ്റ് കളത്തിന് നിറഞ്ഞു നിൽക്കുമ്പോ ഇന്നലെ ബസ്റ്റാൻഡിനെ തിരിച്ചു കാണിച്ച ചെറുപ്പക്കാരന് വേണ്ടി അഞ്ചു പക്കത്ത് നിസ്കരിച്ച നിസ്കാര തടമ്പിന്റെ സ്ഥാനത്ത് കുങ്കുമപ്പെട്ടിട്ട് മതം പാറിയ നൂതനേശം പെണ്ണേ, നീ കാമത്തിന്റെ പേരിലും പ്രേമത്തിന്റെ പേരിലും നിന്റെ ഇസ്ലാമിനെയും സ്വർഗത്തിനെയും വലിച്ചെറിയുമ്പോ ലോകത്തിന്റെ പണക്കൊടുപ്പിന് നടുവ് ഇന്നത്തെ പെണ്ണ് മതം മാറിയത് എങ്ങനെയാ? പറതയിട്ടിട്ട് നിസ്കാര കുപ്പായം ഇട്ടിട്ട് മുസല്ലയിൽ നീ കൊണ്ടുപോയി സുജൂദ് ചെയ്തിട്ട് തടമ്പ് വന്ന നെറ്റിയിൽ ഒരൊറ്റ പകരങ്ങള് മാറിയപ്പോ നിസ്കാര തടമ്പിന്റെ മുഴുവൻ അടയാളമുള്ള നെറ്റിയിൽ കുങ്കുമത്തിന്റെ കസ്തൂരി ബുദ്ധിയെ ചെറുപ്പക്കാര് പെണ്ണേ, ദിൽഷാന എന്ന പെണ്ണേ, അന്യമതസ്ഥരുടെ കൂടെ ഇറങ്ങിയോടുന്ന പെണ്ണ്, നിനക്കറിയോ നരകത്തിന്
നടയാള നെറ്റിൽ നിന്നുമായി ചൊട്ടു സൈദൻവരന്റെ ഖുർആൻ കേട്ടിട്ട് നീണ്ട താടി വളർത്തു നമസ്കാര തരംബോട് നിൽക്കുന്ന യൂസുഫ് യോഹന്നെ നിനക്കറിയോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ക്രിക്കറ്റാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ദൈവമെങ്കിൽ ഫുട്ബോൾ ആണെങ്കിലും ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിനെയും ഒരു താടി വളർത്തിയ സുന്നത്തായ വേഷം ധരിച്ച ഒരു ചെറുപ്പക്കാരനുണ്ട് ഹാഷിം അംല ഹാഷിം അംല ഇപ്പോഴും ഓരോ കളി നടക്കാൻ ജേഴ്സി ഇടുമ്പോഴും $800 ഓരോ കളിയിലും അയാള് പെടത്തുകയായിട്ട് കെട്ടിവെക്കുകയാ എന്തിനാണ് ഓരോ മത്സരത്തിന് ഹാഷിം അംല ജേഴ്സി ഇടുമ്പോഴും $500 മദ്യ കമ്പനിക്ക് പിഴയെടുക്കുകയാ കാരണം എന്തറിയോ ദക്ഷിണാഫ്രിക്കൻ കളിക്കാരുടെ ജേഴ്സിയിൽ മുഴുവനും മദ്യ കമ്പനിയുടെ പരസ്യമാ മദ്യമല്ലാണ്ട് റസൂല് ഹറാമാക്കി തന്ന വിശുദ്ധമായ ഖുർആൻ ഹറാമാക്കിയ മദ്യത്തിന്റെ ലേബലുള്ള ടീഷർട്ട് ധരിക്കില്ല എന്ന് പറഞ്ഞു ആ മദ്യ കമ്പനിയുടെ പരസ്യം എഴുതിയ ടീഷർട്ട് ധരിക്കാൻ വിസമ്മതിച്ചതിന്റെ പേര് ഓരോ മത്സരത്തിലും $500 പിഴയടക്കാ ഹാഷിം അംലക്ക് കഴിയുന്നെങ്കിൽ നാരണ തുട്ടിന് വേണ്ടി ഇസ്ലാമിനെ വലിച്ചെറിയുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഹൈന്ദവ പെണ്ണിനെ വിവാഹം കെടുക്ക അന്യമതസ്ഥയായ പെണ്ണിനെ വിവാഹം കെടുക്കാൻ മതം മാറുന്ന ചെറുപ്പക്കാരാ എല്ലാവിധ സുഖ സൗകര്യങ്ങളുടെ നടുവ് ലോകുവിന്റെ ദീനിനെ മാത്രം ആഗ്രഹിക്കുന്ന ഈ 2020 ക്രിക്കറ്റ് നടക്കുമ്പോൾ പോലും അതിന്റെ പേരിൽ വഖ്ത് നിസ്കാരങ്ങൾ നടലാകുമ്പോ അഫ്ഗാൻ ടീം അംഗങ്ങളും പാകിസ്ഥാൻ ടീം അംഗങ്ങളിലെ മുസ്ലിമീങ്ങളും ഇടുവരും മൈതാന മധ്യത്തെ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോ അള്ളാഹുവിന് വേണ്ടി ജീവിക്കാനാണ് ജീവിതമെന്ന് പഠിപ്പിച്ചു തരാ കാലത്തിനൊത്ത് നടക്കാനല്ല അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നടക്കാനാണെന്ന് തീരുമാനിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് കഴിയേണ്ടതുണ്ട് അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞാനതിന്റെ പരിഹാരമാർഗം പറഞ്ഞു തരികയാ പരിഹാരമാർഗം പറഞ്ഞു തരികയാ വെറുതെ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല ജീവിതത്തിൽ തെറ്റുകളൊക്കെ സംഭവിക്കാം പക്ഷേ ഉത്തുലുപുമതാപന് അഭിന്നദാമതി മുഖിലി അബിഅസ്മി തർകീസംബി ഫേമസ്തഖബലാ ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹുവിനോട് തുറന്നു പറഞ്ഞിട്ട് നിന്റെ ദീനിന്റെ വെളിച്ചത്തിലേക്ക് തിരിച്ചു നടക്കണം കാരണം ഇനി ലോകം അവസാനിക്കാൻ ഏറെ നാളുകളില്ല ആരോഗ്യത്തോടെ നിന്നവരൊക്കെ ഒരു പൊടുന്നതിന് ഒരു ദിവസം കൊണ്ട് മരിച്ചു വീഴുകയാ കമ്മിന് സഹീഹിന് മാതാമ്മിന് വൈരില്ലത്തെ ഒരൊറ്റ നിമിഷം കൊണ്ടാണ് ആളുകൾ മരിച്ചു വീഴുന്നത് ഏത് സമയത്താണ് മരണം വരുന്നതെന്നറിയില്ല അതുകൊണ്ട് ജീവിതത്തിൽ പെട്ടെന്ന് തിരിച്ചു നടക്കണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ അമീൻ പറ ഞാൻ കൊറേ കാര്യം വാരി വലിച്ചു പറയുന്നതിന് അർത്ഥമില്ല ഇന്ന് ഈ സദസ്സിൽ നിന്ന് ആദ്യമായി കൊച്ചിയിൽ പ്രസംഗിച്ചിട്ട് ഞാൻ തിരിച്ചു പോവാൻ ആ സമയത്ത് എന്റെ കരളിന്റെ കഷണമായ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് മട്ടാഞ്ചേരി കൊച്ചിയിലുള്ള ചെറുപ്പക്കാരൊക്കെ ഭയങ്കര സ്പിരിറ്റുള്ള ആളുകളാണ് ഭയങ്കര സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ദീനി സ്പിരിറ്റ് കൂടുതലാണ് പണ്ട് അബ്ദുൽ നാസർ മഅദനിയുടെ സുവർണ കാലഘട്ടത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് പെട്ടെന്ന് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാനിപ്പോ ഈ അടുത്ത കുറെ ഒരു ഒരു ഒന്നൊന്നര മാസമായിട്ട് അബ്ദുൽ നാസർ മഅദനിക്ക് വേണ്ടി പരസ്യമായിട്ട് ദുആ ചെയ്യാറില്ല കാരണം ഞാനൊരു പ്രസംഗം പ്രസംഗിച്ചപ്പോ ആ പ്രസംഗം തെറ്റിദ്ധരിച്ച കുറെ ആളുകൾ ആ രീതിയിൽ എന്നെ വിമർശിച്ചപ്പോ ഇനി അവർക്ക് തോന്നും അവരുടെ വിമർശനമൊക്കെ കേട്ടിട്ട് പേടിച്ചിട്ടാണ് ഞാൻ ദുആ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ രഹസ്യമായിട്ട് എന്റെ നിസ്കാരത്തിലും എന്റെ സ്വകാര്യതയിലും മാത്രമേ ഞാൻ അദ്ദേഹത്തിനോട് ദുആ ചെയ്യുന്നത് പരസ്യമായിട്ട് ചെയ്യാറില്ല കാരണം ചെയ്യാത്തതിന്റെ കാരണം ചിലപ്പോ ഇനി ഞങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി പറയണമെന്ന് തോന്നിയാലോ ഒന്ന് വേണ്ടാണ് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞു ഞാനും അദ്ദേഹമായിട്ടുള്ള ബന്ധമെന്നത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അള്ളാഹു അദ്ദേഹത്തിന് നല്ല മോചനം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അള്ളാഹു അദ്ദേഹത്തിന് നീതിപീഠത്തിന്റെ കണ്ണ് തുറന്നു കൊടുക്കട്ടെ ആ വിവാദം ആദ്യമായിട്ട് ഞാൻ പരസ്യമായിട്ട് ആ പേരും പറഞ്ഞ് ദുആ ചെയ്യണേ ഇവിടെ വെച്ചാണ് കാരണം കൊച്ചിക്കാർ കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യ മഹാനായ അബ്ദുൽ നാസർ മഅദനി ആദർശത്തിന്റെ ആൾ രൂപമായ അദ്ദേഹത്തിന്റെ സുവർണ കാലഘട്ടങ്ങളിൽ പാതിരാത്രി 2 മണിയും 3 മണിയും വരെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ കണ്ണിലുണ്ണഴിച്ച് കാത്തിരുന്ന ആളുകളാണ് മട്ടാഞ്ചേരിയിലും കൊച്ചിയിലുള്ള ചെറുപ്പക്കാർ
അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ട ഇതൊക്കെയാണ് ഫ്രീക്കാണ് ഓട്ടമാണ് പാച്ചിലെന്നൊക്കെ പറഞ്ഞാലും ഇസ്ലാമിന്റെ കാര്യങ്ങൾ ആവേശത്തോടെ പറഞ്ഞാൽ അത് പെട്ടെന്ന് ഏറ്റെടുത്ത് ആവേശം ഒരൊറ്റ നിമിഷം കൊണ്ട് റീചാർജ് ചെയ്യുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമകളാണ് ഈ സമൂഹത്തിലുള്ള ചെറുപ്പക്കാർ. ഞാൻ അങ്ങനെയാണ് വിലയിരുത്തുക. നിങ്ങളെ സോപ്പിടാനുള്ള ഒരു വർത്താനല്ല. ഒരു നഗരപ്രാന്തത്തിൽ ജീവിക്കുമ്പോൾ അതിന്റെ അസ്വാരസ്യങ്ങളൊക്കെ മെല്ലെ സ്പർശിച്ചിട്ടുണ്ട് എങ്കിലും ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ ആവേശം ഉൾക്കൊള്ളുന്ന ആൺകുട്ടികളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയല്ലേ? നിങ്ങളുടെ നാട്ടുകാർക്ക് നിങ്ങളെ കുറിച്ച് എന്റെ അഭിപ്രായം ഇല്ല. അവരും ഉണ്ടായിരിക്കുക. മുമ്പ് പ്രസിഡന്റ് ഇപ്പോഴത്തെ ഖത്തീബും ഒക്കെ എന്താ ഉണ്ടായിരിക്കണം. അങ്ങനെയല്ലേ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്? അങ്ങനെയാണ്. അതുകൊണ്ട് ഓരൊറ്റ നിമിഷം കൊണ്ട് തെറ്റ് സംഭവിക്കാത്തവരാരുമില്ല, പ്രണയിക്കാത്തവരാരുമില്ല, പ്രേമില്ലാത്തവരാരുമില്ല. ഒരു പെണ്ണിനെ കണ്ടാൽ മനസ്സിലെങ്കിലും ഒരു അനുരാഗമില്ലാത്തവർ ആരുമില്ല. എന്തെല്ലാരും തലമുണിക്കണേ? അത് മനുഷ്യന്റെ സ്വതസിദ്ധമായൊരു ശൈലിയാണ്. ഒരു പെണ്ണിനെ കണ്ടാൽ സ്വാഭാവികമായും മനസ്സുകൊണ്ടെങ്കിലും ഒരു ഇഷ്ടം തോന്നാത്തവരാരും ഇല്ല. 1+1=2 ഒന്ന് ഒന്നും രണ്ടെന്നുള്ളത് മാത്തമാറ്റിക്സ് ആണ്. ഒന്ന് ഒന്നും ഒന്ന് എന്നുള്ളത് പ്രേമമാണെന്ന് പാടിയ കവിയെ പോലെ ഈ ഒന്നിലേക്ക് ചുരുങ്ങുന്ന രണ്ടായി പ്രണയം എല്ലായിടത്തും ഉണ്ട്. ആ പ്രണയം ചിലപ്പോൾ പൈശാചിക ദുർബോധനത്തിൽപ്പെട്ട് സ്വാഭാവികമായ അബദ്ധങ്ങളിലേക്ക് നാടാറുമുണ്ട്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഞാൻ നിങ്ങൾക്കൊരു പരിഹാര മാർഗം പറഞ്ഞാൽ ഇൻഷാല്ലാ ചെയ്യൂ. ഇതോടെ അവസാനിപ്പിക്കാം. ചെയ്യോ? അങ്ങനെ ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈവക്ക് നോക്കാം. നിങ്ങളെ കൊണ്ട് പറ്റണ ഒന്ന് കൈവക്ക് മനുഷ്യന്മാരെ. അല്ലാഹു ആണും പെണ്ണും തമ്മിലുള്ള ഒരു ബന്ധം, അത് സ്വാഭാവികമായി ഒരു മനുഷ്യൻ ഉണ്ടാവാം, തെറ്റുകൾ സംഭവിക്കാം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ടൊരു സഹാബി പറഞ്ഞു, നബിയെ എനിക്കൊരു പെണ്ണുമായിട്ടൊരു പ്രേമുണ്ടായിരുന്നു, ഞാൻ അറിയാതെ അവളെ ഒന്ന് ചുംബിച്ചു പോയി. ആരാ പറയണേ? കൊച്ചിക്കാരനല്ല, കൊല്ലംകാരനല്ല, കൊയിലാണ്ടിക്കാരനല്ല, കോതമംഗലത്തുകാരനല്ല. പറയുന്ന ആൾ ഹബീബായ നബിയുടെ മദീനത്തെ പള്ളിയിൽ മുത്തുനബിയെ കണ്ട് വിശ്വസിച്ച സഹാബിയ. നബിയെ ഞാൻ അറിയാതെ എനിക്കൊരു പ്രേമുണ്ടായിരുന്നു, പെണ്ണിനെ ഞാൻ അറിയാതെ ഒന്ന് ചുംബിച്ചു പോയി. ഫർജിന്നി യാ റസൂലല്ലാഹ്, എന്നെ കല്ലെറിഞ്ഞു കൊല്ലു നബിയെ. ഇതാണ് ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു മൂല്യം. തെറ്റ് ചെയ്താൽ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുക. എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഏറ്റവും വലിയ പരാതിയും തെറ്റ് ചെയ്തിട്ടും ആ തെറ്റിനെ ന്യായീകരിക്കണം. തെറ്റ് ചെയ്തു പോയി ഉറപ്പാണ്, പിന്നെയും അതിനെ ന്യായീകരിക്കുന്നത്. അതാണ് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, പരസ്യമായി റോഡിൽ വെച്ച് ഫ്ലാഷ് മോബ് നടത്തിയ സ്കൂൾ വീട്ടിൽ നിന്ന് സ്കൂളിൽ കോളേജിൽ പോവാന്ന് പറഞ്ഞ പെണ്ണ് റോട്ടിൽ കിടന്ന് ആടുന്നുണ്ടപ്പോ അമ്മ വന്ന കരണത്ത് അടിച്ചു. ഇന്ന് ഫേസ്ബുക്ക് നമ്മൾ നോക്കിയാൽ അതാണല്ലോ സമൂഹത്തിനൊരു അഭിപ്രായ സർവേ. ഇപ്പോ അതിൽ മുഴുവൻ ആ അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ട് എല്ലാ അമ്മമാരും ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം കരണത്ത് പൊട്ടിച്ചിരുന്നെങ്കിൽ ഇവളുമാർ എന്നെ വീട്ടിയിരുന്നേനെ എന്നായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ വെറുതെ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഞാൻ ഫേസ്ബുക്ക് നോക്കും, കാരണം അപ്പോഴത്തെ അപ്ഡേറ്റുകളൊക്കെ കപ്പം കിട്ടും. നോക്കിയപ്പോ അതിനകത്ത് ആൾമദ്യത്തിൽ വെച്ച് പരസ്യമായി അമ്മ അടിച്ചു, വിദ്യാർത്ഥിനി അപമാനിതയായി, അമ്മക്കെതിരെ പ്രതിഷേധം ഉയരുന്നു. എങ്ങനെയുണ്ട് ഇപ്പൊ ഇതിനകത്ത് തെറ്റുകാരി? ആരാ? ആടിയ പെണ്ണോ അടിച്ച അമ്മയോ? ഇന്ന് നമ്മൾ നാളെ നോക്കിക്കോളീ, നാളെ ഇവിടുത്തെ വാദം ഡിംഗമതം, പുതിയ മതമാണ് ഡിംഗമതം, വേറെ ആരെയും കിട്ടിയില്ല. ഇനി കുറച്ചു കഴിഞ്ഞ് കുട്ടൂസ മതം ഉണ്ടാവും, പിന്നെ ഡാഗിനി മതം ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇനി പെണ്ണുങ്ങളെല്ലാം കൂടെ കൂടി, ആണുങ്ങളൊക്കെ ഡിംഗക്ക് മതവും കുട്ടൂസ മതവും ഉണ്ടായാലും ഇനിയിപ്പൊ പെണ്ണുങ്ങളെല്ലാം കൂടെ കൂടി സരിത മതവും കൂടെ ഉണ്ടാക്കും എന്ന് എനിക്കറിഞ്ഞു. അതൊരു മതമായി മാറുക. എന്താ ലോകത്ത് കിടക്ക്? എല്ലാം കഴിഞ്ഞിട്ട് സരിത പറയാ എന്നെ ആളുകൾ ലൈംഗികമായി പീഡിപ്പിച്ചു. വാതില് തുറന്നിട്ട് വീട്ടിൽ ആരെങ്കിലും ഓട് വിളിച്ചകത്ത് വരൂ. നാല് വാതിലും പരക്കെ തുറന്നിട്ടിരിക്ക, ഏതെങ്കിലും ഒരുത്തൻ വന്നിട്ട് അതിനകത്ത് പിന്നെ ഓട് പൊളിച്ച് മേലെ കൂടെ തൂങ്ങിയിറങ്ങും. അതിനും കേസ്,
എല്ലാം കേരളത്തെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞല്ലോ, സത്യവും അസത്യവും തിരിച്ചു കഴിയാൻ കഴിയാത്തൊരു ലോകത്തേക്ക് നമ്മൾ നടന്നു പോവുകയാണ്. ഇവിടെ ഇന്നത്തെ ഒരു വിഷയത്തെ നമ്മുടെ ലോകം സമ്മാനിച്ചാണ് ആടുത്തകർത്ത ആടുത്തകർത്ത ആ പെണ്ണാണ് കുറ്റവാളി, അടിച്ച അമ്മയാണ്. ഇനി അതിനകത്താണ് ചർച്ച. എന്റെ പൊന്നു സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൽ വിജയം വരിക്കണോ, അവസാനം പുഞ്ചിരിച്ചു മരിക്കണോ, ചെയ്ത തെറ്റ് തെറ്റാണ് എന്ന് മനസ്സിൽ ബോധമുണ്ടാവും. ഞാൻ ഈ ജീവിക്കുന്ന ശൈലി നല്ലതല്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ തലാക്ക്, രണ്ട് പറഞ്ഞ് മൂന്നാമത്തേന്. പക്ഷെ ഇവിടെ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്നറിയോ, ഞാൻ നോക്കിയപ്പോ എല്ലാ വീടും രണ്ട് സെന്റ് മൂന്ന് സെന്റ് ആയിക്കോളൂ, മുറ്റമൊന്നും ഒരു വീടിനും ഇല്ല. ഒരു വീട് വെക്കാൻ, ഒരു ബൈക്ക് വെക്കാനുള്ള സ്ഥലമുണ്ട്, ഗേറ്റ് എല്ലാവർക്കും, രണ്ട് വീട്ടുകാർക്ക് ഒരു മതിലുള്ള. അതിർത്തി തർക്കങ്ങൾ ഇവിടെ കുറവാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരാൾക്ക് ഒരേ എക്കറും രണ്ട് ഏക്കറും ഉണ്ട്, ഒത്തിരി ഉള്ളവന് അതിർത്തി തർക്കമേ ഉള്ളൂ. അത് ഈ സ്ഥലം കുറച്ചുള്ള ആളുകൾക്ക് അതിർത്തി തർക്കം ഉണ്ടാവില്ല, കൂടുതലുള്ള ആളുകൾക്ക് ഭയങ്കര തർക്കമാണ്. ഇവിടെ അതിർത്തി തർക്കമല്ല, നമ്മുടെ നാട്ടിലൊക്കെ ഒരേ എക്കറും രണ്ടേക്കറും ഒക്കെ ഉള്ള ആള് പിറ്റേ ദിവസം വരുമ്പോൾ അതിർത്തിയിൽ ഇട്ടിരിക്കുന്ന കല്ല് ചിലപ്പോൾ അപ്പുറത്ത് കിടക്കും. രാത്രി വന്നത് കുഴിച്ച് മാറ്റിയിട്ടു മാറ്റിയിട്ട് ഒന്നര സെന്റ് അവന് കിട്ടും അപ്പുറത്തവന്റെ. ഇവിടെ ആ ഒരു ചെറിയ, ഇതാണ് നമ്മുടെ ഈ കൊച്ചിയുടെ ജീവിതം. ചെറിയ ഒരു മുറ്റം, അതിന്റെ ഉള്ളിൽ ഒരു വീട്. അവിടെ ജീവിക്കുമ്പോൾ ഈ നഗരത്തിന്റെ പൈശാചികമായ അസ്വസ്ഥതകൾ അറിയാതെ നിങ്ങൾ കടന്നു പോയേക്കാം. അതിനുള്ള പരിഹാര മാർഗം ഏതാ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നൊരു സഹാബി പറഞ്ഞു, നബിയേ, ഞാനൊരു പെണ്ണിനെ അറിയാതെ ചുംബിച്ചു പോയി നബിയേ, അങ്ങനെ ഒന്ന് എറിഞ്ഞു കൊല്ലണേ നബിയേ, അങ്ങനെ ഒന്ന് എറിഞ്ഞു കൊല്ലണേ നബിയേ, അങ്ങനെ എറിഞ്ഞു കൊന്നിട്ട് പരിഹാരം നിർദ്ദേശിക്കണേ യാ റസൂലല്ലാ. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, സഹാബി നീ വ്യഭിചരിച്ചില്ലല്ലോ, അറിയാതെ നീ ഒന്ന് ചുംബിച്ചതേ ഉള്ളല്ലോ, വ്യഭിചരിച്ചാലേ എറിഞ്ഞു കൊല്ലേണ്ടതുള്ളൂ, ചുംബിച്ചാൽ എറിയേണ്ടതില്ല. അതിന്റെ പരിഹാരം പറയാൻ പോകുമ്പോഴാണ് ആകാശലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീൻ മലക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആഗതനാകുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനായ തറക്ക് കൊടുത്തു, നബിയേ, അഖിമിസ് സ്വലാത്ത തറഫിയൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിആത് ദാലിക ദിക്റാ ലിദ്ദാ ആ സഹാബി അറിയാതൊരു തെറ്റ് ചെയ്തു പോയെങ്കിൽ അതിന് പരിഹാരമായി അഞ്ചു വക്കത്ത് നിസ്കാരം ഇനി മുതൽ കലാകാതെ കൃത്യമായിട്ട് അനുഷ്ഠിക്കാണ് അവരോട് പറഞ്ഞു കൊടുക്കുന്നു. നബിയേ, ഇനിയുള്ള നിസ്കാരം കൃത്യമായി അനുഷ്ഠിച്ച് അള്ളാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്താൽ അവൻ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ പൊറുക്കും. അതുകൊണ്ട് ഇതേവരെ എന്റെ പ്രഭാഷണം കേട്ട ഓരോ സഹോദരങ്ങളോടും സഹോദരിമാരോടും, അറിയാതെ നിങ്ങളെങ്ങാനും അറിയാതെ നിങ്ങളെങ്ങാനും ഒരു തെറ്റിലേക്ക് പോയാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാര മാർഗം, ഒരേ ഒരു പരിഹാര മാർഗമേ ഉള്ളൂ, അത് മറ്റൊന്നുമല്ല ഇനി മുതൽ അല്ലാഹുവിലേക്ക് മടങ്ങുക, ആറടി മണ്ണിലേക്ക് പോകുന്ന യാത്ര ഓർക്കുക, എന്നിട്ട് പടച്ചറപ്പിലേക്ക് തിരിച്ച് യാത്ര ചെയ്യാൻ നിന്റെ നിസ്കാരത്തെ കൃത്യാക്കണേ, നിന്റെ ഹൃദയത്തെ ശുദ്ധിയാക്കണേ. അങ്ങനെ ഇനിയുള്ള ജീവിതം അല്ലാഹുവിനെ പേടിച്ച്, ആഖിറത്തെ പേടിച്ച്, നാളെ ലോകത്തേക്ക് പോകുന്ന പരലോകത്തേക്കുള്ള യാത്രയിൽ സന്മാർഗങ്ങളൊക്കെ കൈമുതലാക്കി അവസാനം വിട പറയുന്ന നേരം സന്തോഷത്തോടെ വിട പറയാ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, മരിക്കുന്ന സമയത്ത്
മരിക്കുന്ന സമയത്ത് എല്ലാവരും നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്ന് പൊട്ടി കരയുമ്പോ ഞാൻ മരിക്കുന്ന നേരത്തെ എന്റെ മക്കൾ കരയുന്നുണ്ട് എന്റെ ഭാര്യ കരയുന്നുണ്ട് എന്നെ സ്നേഹിച്ചവര് കരയുന്നുണ്ട് ആ സമയത്ത് എനിക്ക് ചിരിക്കാൻ കഴിയലാണല്ലോ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമാപനത്തിന്റെ സന്ദേശം അതാണ് സമാപന സന്ദേശമനാണ് ഈ ചെറുപ്പക്കാരുടെ കൂട്ടായ്മ നടത്തിയ രണ്ട് പെൺകുട്ടികൾക്ക് പത്ത് പവൻ വെച്ച് കയ്യിലോട്ട് കൊടുത്ത ഈ നന്മക്കു വേണ്ടി ഒരുമിച്ച് കൂടിയവർ അള്ളാഹു കർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ഈ ലോകത്തിന്റെ ഇടയിലും നന്മക്കു വേണ്ടി ഒരുമിച്ച് കൂടിയ ഒരു പകറ്റം ആളുകൾ അള്ളാഹുവേ നീ ഇവരെ കൈവിടല്ലേ അല്ലാ അതിന് പിന്തുണ നൽകിയ ആലിമീങ്ങൾ അള്ളാഹുവേ കബൂലാക്കണേ അല്ലാ അതിലൊന്ന് നിങ്ങൾ സന്ദേശത്തോടെ വിളിച്ചപ്പോ ഈ വിനീതനും അതിൽ ഭാഗവാക്കായി ഇനി നമ്മൾ പിരിയുകയാണ് എപ്പോഴാണ് ഇനി കാണുന്നതെന്നറിയില്ല ഇന്നലെയും ഇന്നുമായി രണ്ട് നാല് മണിക്കൂറുകളോളം നിങ്ങളുടെ കൂടെ കബീർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്ന് പിരിയുകയാണ് ഈ മൈതാന മധ്യത്ത് നിന്ന് നിങ്ങൾ വീട്ടിലേക്ക് ഞാൻ ഇനിയും തിരിച്ചു പെരിന്തൽമണ്ണയിലേക്ക് നാളത്തെ വകതിന് സാന്നിധ്യം അരുള ആരാണ് ആദ്യം വീട്ടിലെത്തുക ആരുടെ ജീവിതമാണ് സഫലമാവുക ഈ സമാപന സന്ദേശമായിട്ട് എനിക്ക് പറയാനുള്ളത് സഹോദരങ്ങളെ അവസാനത്തെ സമാപന ദിവസം നന്നാവണേ നല്ലതാവണേ അവസാനം മരിക്കുന്ന നേരം എല്ലാവരും പൊട്ടിക്കരയുമ്പോ കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിന്റെ 602 നമ്പർ മുറി മരണാസന്നനായി കിടക്കുകയാണ് കേരളം കണ്ട മഹാപണ്ഡിതന് ഇനി ആരും ജനിക്കാൻ കഴിയാത്ത ഇനി പകരം വെക്കാനില്ലാത്ത സമാനതകളില്ലാതെ പണ്ഡിത തേജസ് ഏതുമ്മ പ്രസവിച്ചോ ഉമ്മക്ക് പോലും പരലോകത്ത് അഭിമാനം കൊടുത്ത പ്രിയപുത്രൻ ആ സമയത്ത് അവിടെ ഇരുന്ന് വിട പറയാണേരം അടുത്ത് നിന്ന് അലവിക്കുട്ടിയോട് പറഞ്ഞ് യാസീനോ താണ്ടുടങ്ങ് യാസീനോദി അലവിക്കുട്ടി ഓരോ സമയത്തും മുബീനെത്തുമ്പോ ആ സമയത്തെല്ലാം യാസീനോടൊന്നു കട്ടിലിൽ കിടന്ന് സക്കറാത്തിന് വിളിക്കുന്നു ആയത്തോതി ഓതി അലവിക്കുട്ടിയോനാണുണങ്ങി സലാമുന കൗലം മിർ റബ്ബിർ റഹീം സലാമുന കൗലൻ മിർ റബ്ബിർ റഹീം മാന്യനായ അല്ലാഹുവിൽ നിന്നുള്ള സമാധാനത്തിന്റെ വാക്ക് വന്നെത്തി അലവിക്കുട്ടി ഒന്നുകൂടി ഓതേ സലാമുന കൗലം മിർ റബ്ബിർ റഹീം അല്ലാഹുവിൽ നിന്നുള്ള സമാധാന വചനം വന്നെത്തി അതാണല്ലോ മരിക്കുന്ന സമയത്ത് കാത് കേൾക്കേണ്ടത് അതാണല്ലോ മരിക്കുന്ന സമയത്ത് കൽബ് കേൾക്കേണ്ടത് ആയത്ത് പരപ്രാവശ്യം ആവർത്തി ചോദിച്ചു യാസീനോദി ആ യാസീനോദി അടുത്ത് നിന്ന ശിഷ്യന്മാരോട് പറഞ്ഞു എല്ലാവരും റൂമിന് വെളിയിലിറങ്ങ് എനിക്ക് ആളുകൾ വിരുന്നുകാരുണ്ട് എനിക്ക് ചില വിരുന്നുകാരുണ്ട് അവരോടൊന്ന് സംസാരിക്കണം നിങ്ങളെല്ലാവരും വെളിയിലിറങ്ങ് ശിഷ്യന്മാര് രേഖപ്പെടുത്തുന്നു നാലുപാട് ഞങ്ങൾ നോക്കി ആരെയും കാണാനില്ല ഉസ്താദ് പറഞ്ഞ് വെളിയിലിറങ്ങ് വെളിയിലിറങ്ങ് അവരെല്ലാവരും വെളിയിലിറങ്ങി വാതിലടച്ചു ആ സമയത്തകത്ത് നിന്ന് ശബ്ദം കേട്ടു വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ് വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ് വന്ന് കയറിയവരോട് സലാം അടക്കുകയാണ് ജനൽപ്പടുത്തിലൂടെ ഞങ്ങൾ നോക്കുമ്പോ ആ റൂമിൽ ഉസ്താദല്ലാതെ മറ്റൊരാള് കടന്നു വന്നിട്ടില്ല പിന്നെ ആരാണ് വരാനുണ്ടെന്ന് പറഞ്ഞത് ആരോടാണ് സലാം പറഞ്ഞത് ആ സലാം പറഞ്ഞത് ആരോടെന്നറിയോ അല്ലാഹ് മലക്കുകൾ ഇവിടേക്ക് കടന്നു വന്നു ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിം അള്ളാഹുവിനു വേണ്ടി ജീവിച്ചവര് പടച്ചറപ്പിനെ ഇഷ്ടപ്പെട്ട് ജീവിച്ചവര് അവർ മരിക്കുന്ന സമയത്ത് ആകാശ ലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വന്നിട്ട് അവരോട് സലാം പറയുമത്രേ മലക്കുകളോട് സലാം പറഞ്ഞു അങ്ങനെ ലോകത്ത് വിട പറഞ്ഞു പോയാ മരിക്കുന്നതിന് മുമ്പ് എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് മലക്കുകളോട് സലാം പറഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ എന്ന മഹിതമായ പ്രസ്ഥാനം നമ്മുടെ കൈവെള്ളയിൽ തന്ന ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഇത് സഹാബത്തിന്റെ
കഥയല്ല ഇത് താബീങ്ങളുടെ കഥയല്ല ഇത് തബഈ താബീങ്ങളുടെ കഥയല്ല ഈ നൂതനരേസൻ ചെറുപ്പക്കാരനോട് വാള് പറയുമ്പോൾ ഓ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ മണ്ണിൽ ജീവിച്ചിരുന്ന ഈ എല്ലാ അസ്വസ്ഥതകളുടെയും അസ്വാരസ്യങ്ങളുടെയും അപസ്വരങ്ങളുടെയും അപഹാസങ്ങളുടെയും അപമതികളുടെയും അപവാദങ്ങളുടെയും അസുരന്മാരുടെ നടുവിൽ ജീവിച്ചിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് പുഞ്ചിരിയോടെ വിട പറഞ്ഞു പോയാ ഇനിയും നിങ്ങൾക്ക് കേൾക്കണോ ഒരു മാസം കഴിഞ്ഞിട്ടില്ല ചമ്മാട് ദാൽഹുദ എന്ന കേരളം കണ്ട ആത്മീയ ഭൗതിക സമന്വയ അക്ഷര സമന്വയ വിപ്ലവ വിഷ്കാരത്തിന്റെ അവസാനത്തെ വാക്കായ ദാൽഹുദയുടെ തിരുമുറ്റത്ത് മഹാനായ സൈനുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദ് നവ്വർ അല്ലാഹു മർഖദാ രോഗബാധിതനായി വീടുമ്പോ ചമ്മാട് ദാൽഹുദയിൽ ഫത്വ കൊടുത്ത ശേഷം മഹല്ലിയുടെ ദറസെടുക്കുമ്പോഴാണ് രക്തസമ്മർദ്ദം കൂടുന്നത് അവിടെ നിന്ന് ആംബുലൻസിൽ കയറി നേരെ ബേബി ഹോസ്പിറ്റലിലേക്ക് അവിടെ ഐസിയുവിൽ കിടക്കുമ്പോ നാവ് കൊണ്ട് ശബ്ദിക്കാൻ കഴിയുന്നില്ല അപ്പോഴും നാവെടുത്തിട്ട് ശബ്ദിക്കാൻ കഴിയാത്തപ്പോഴും തന്റെ കയ്യിൽ വെച്ച തസ്ബീഹ് മാലയിൽ കൽബ് കൊണ്ട് ദിക്ര് ചെയ്ത് ദിക്ര് ചെയ്ത് ഇത് ലോകത്തിന് അത്ഭുതമാണേ ഇത് അത്ഭുതമാണേ ഇത് അലങ്കാരമാണേ ഇത് കാണാതെ പോകരുതേ പെണ്ണേ ഐസിയുവിൽ കിടക്കുമ്പോഴും തന്റെ തസ്ബീഹ് കയ്യിൽ വെച്ചിട്ട് തസ്ബീഹ് മുറിക്കുന്നുണ്ട് പക്ഷേ ഐസിയുവിലാണ് നാവിന് ശബ്ദമില്ല കൽബ് കൊണ്ട് ദിക്ര് പറഞ്ഞ് അവിടെ ബോധം കെട്ട് 40 ദിവസത്തോളം ഐസിയുവിൽ അങ്ങനെ തന്നെ കിടന്നു ഏതാണ്ട് ഒരു മാസത്തോളം ഐസിയുവിൽ അങ്ങനെ തന്നെ കിടന്നു ഒരു ദുനിയാവുമായിട്ട് ബന്ധമില്ല ഒരു മോശമായ വർത്തമാനം പറഞ്ഞില്ല അവസാന ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ മാസം ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് സൈലുലമ വിട പറഞ്ഞു പോയത് അല്ലാഹു കൊടുത്ത അവസരമല്ലേ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് 10-30 ദിവസം ഐസിയുവിന്റെ ഉള്ളിൽ ഒരു ദുനിയാവിന്റെ സംസർഗമില്ല മഹാമാരി വിട പറഞ്ഞതുപോലെ ഹൽവത്തിനായി ഈ ദുനിയാവുമായി ബന്ധമില്ലാതെ പാപത്തിന്റെ ഒരു സാഹചര്യം പോലും ഒരു കാട് ഇത്രയും നല്ല വിട പറയൽ നൽകിയെങ്കിൽ എന്നോടും നിങ്ങളോട് ഞാൻ ദുആചയോടെ വസിയത്തോടെ പറയാം എങ്ങനെ ജീവിച്ചാലും എങ്ങനെ ജീവിച്ചാലും മാറ്റമുണ്ടായിട്ടും മരിക്കണേ മരിക്കുന്ന സമയത്തിനല്ലതേനക്കാലോ മലക്കുകൾ വന്നിട്ട് പേടിക്കണ്ട അല്ലാത്ത നീ പേടിക്കണ്ട വലാത്തഹസനു നീ ദുഃഖിക്കണ്ട എന്ന സന്തോഷ വാർത്ത കേട്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അവസാന സ്വർഗത്തിന്റെ മാതിര തുറന്ന് സ്വർഗത്തിന്റെ ഉള്ളിൽ കടക്കാൻ പണമില്ല റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെ പെടും അതിനോട് അതിലേക്കു നീ ഒരു പാസ് താമന്നാനേ അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ അല്ലാഹു നമുക്ക് ആ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ഈ പുതുതലമുറയോട് സ്വർഗമാണ് അഭികാമ്യമെന്ന് ലോകത്തോട് പറയാൻ അതിന്റെ സുഖരസങ്ങൾക്ക് വേണ്ടി ഭൗതികമായ സുഖാസ്വാദനത്തിന് മാറ്റുക അതിലേക്കുള്ള ഏറ്റവും വലിയ നന്മയാണ് സ്വർഗം വാങ്ങിക്കാൻ ഒന്നും നമ്മുടെ കയ്യിലില്ല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം പരമാവധി സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുക ആ സൽക്കർമ്മങ്ങളാണ് ഈ സംഘാടകർ ഇന്നലെയും ഇന്നും 2 ദിവസം 2 പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി അവർ സഹായിച്ചു ഇതിൽ നിന്ന് കിട്ടുന്നത് അവർക്ക് സാധു സംരക്ഷണത്തിന് വേണ്ടിയാണ് വക്കത്തുമ ഈ സംഘാടകർ മുമ്പിലേക്ക് വരും ഇന്നലെ ഞാൻ പറഞ്ഞു വിട്ടിരുന്നു സദക്കു വേണ്ടി കുറെ പൈസകൾ നിങ്ങൾ കൊണ്ടുവരിക ഇൻഷാല്ലാ ഒരു നല്ല സദക്ക ഈ സദസ്സിലേക്ക് നൽകുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും ഒരാളും എഴുന്നേക്കരുത് നമ്മുടെ ദുആയോട് കൂടി നമുക്ക് പിരിയാം എല്ലാവരും ഉറക്കെ ഒരു 3 സലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ
എല്ലാവരും അങ്ങനെ ഈ ഭൗതികമായ ലോകത്തെ ത്യജിച്ച് 40 വർഷക്കാലത്തോളം ഈ നാട്ടിൽ ഈമാന്റെ പ്രഭ പൊരിഞ്ഞ മഹാനായ മനുഷ്യനാണ് ഹാജി കെ അബ്ദുള്ള മുസ്ലിയാർ. അദ്ദേഹത്തെ കുറിച്ച് ഈ നാട്ടുകാർ പറയുന്നത് മാത്രമല്ല, അദ്ദേഹത്തെ കുറിച്ച് ഞാൻ വാതു പറയേണ്ട കാര്യമുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളെ കുറിച്ച് മരണശേഷം നാട്ടുകാർ എന്തു പറയുന്നു അതാണ് അദ്ദേഹത്തെ കുറിച്ച് അള്ളാന്റെ അടുക്കലുള്ള തീരുമാനം. ഈ നാട്ടുകാർ മുഴുവനും അദ്ദേഹത്തെ അവരുടെ ആത്മീയ ഗുരുവായി, അദ്ദേഹത്തെ കുടുംബത്തെ തങ്ങളുടെ സ്വന്തം കുടുംബമായി, അദ്ദേഹത്തിന്റെ മക്കളെ അദ്ദേഹത്തിന് ശേഷം ആദരവോടെ കാൽക്കുന്ന ഈ നാടിന്റെ ഏറ്റവും വലിയ സ്വത്താണ് ഹാജി കെ അബ്ദുള്ള മുസ്ലിയാർ. അദ്ദേഹം ജീവിച്ചിരുന്ന വഴികൾ ശരിയായിരുന്നു, അദ്ദേഹത്തിന്റെ നന്മകളുടെ ഭാഗത്തായിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ സമൂഹം അദ്ദേഹത്തിന് നൽകുന്ന സ്നേഹവും ആദരവും. അള്ളാഹു ഈ സദക്ക ചെയ്യുന്ന സഹോദരങ്ങൾ അള്ളാഹുരെ ഹലാലായ മുനാദുകളെ ഹാസിലാക്കുമാറാകട്ടെ, അള്ളാഹുരക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഇന്നലെ 6664 ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു, കൊണ്ടുവന്ന ആള് മോനെ ഒരു കസേര എടുത്തും പോട്ടു അപ്പുറത്ത് ഇപ്പുറത്തും സുജൂദ് ചെയ്യണ രണ്ടുപേരുണ്ടാവൂലോ. ഈ മൊബൈൽ അങ്ങ് മുസല്ലയിൽ ഇങ്ങനെ ഇടും, വൈബ്രേറ്റ് മോഡി വന്ന് ഡിസ്പ്ലേ ഓൺ ആകുമ്പോ ഡിസ്പ്ലേയിൽ ഏതായാലും ആരുടെ ഡിസ്പ്ലേയിലും ഒരാളുടെ ഫോട്ടോ ഉണ്ടാവും. ഒന്നുകില് അവനാന്റെ ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ ആരാന്റെ ഭാര്യയുടെ എങ്കിലും ഉണ്ടാവും. ഇനി അല്ലെങ്കിൽ സിനിമാ നടിയുടെ ആരുടെ ഉണ്ടാവും, എന്തെങ്കിലും ഇല്ലാത്തണ്ടാവൂല. അത് ഡിസ്പ്ലേ ചെയ്യുമ്പോ അപ്പുറത്തേക്കണവനെ നോക്കും, ഇപ്പുറത്തേക്കണവനെ നോക്കും, സർവ്വ നമസ്കാരവും പോകും. അതുകൊണ്ട് നിസ്കാരത്തിൽ കയറുമ്പോ വൈബ്രേറ്റ് മോഡിലല്ല, മൊബൈല് സ്വിച്ച് ഓഫ് ചെയ്യണം. 5 മിനിറ്റ് ഒന്നും വരണ്ട, ഈ ഒരു 5 മിനിറ്റ് ഇതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യാൻ നമുക്ക് പറ്റാത്ത രീതിയിൽ യഥാർത്ഥത്തിൽ നമ്മളെ ബാധിച്ച ഏറ്റവും വലിയ ക്യാൻസർ ഇതല്ലേ? ഒരു 5 മിനിറ്റ് സ്വിച്ച് ഓഫ് ചെയ്താൽ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ മൊബൈൽ തീരാറാകുമ്പോ 10% ബാറ്ററി ലോ എന്ന് എഴുതുമ്പോഴേ നമ്മള് പ്ലഗ് കൊത്തും. ഈമാൻ അതിനും ലോയാണ്, ഒരു പ്ലഗും ജദ്ദിദു ഈമാനക്കും കുലൂബക്കും ബി കൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാൻ ഫുള്ള് ലോയായി, ഏത് പെണ്ണിനെ കണ്ടാലും നോക്കും, കള്ളു കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകുന്നു. അള്ളാഹു നമ്മളെ തെറ്റിൽ നിന്ന് മാറ്റി നിർത്തട്ടെ. തെറ്റ് ചെയ്യാതിരിക്കാൻ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ചെയ്യൂ, ഒരാളും ഞാൻ തെറ്റ് ചെയ്യൂല, പറഞ്ഞരട്ടെ, പറഞ്ഞെന്നാ ചെയ്യൂ. ഏതായാലും ഞാൻ പോവുകയാണ്, ഒരു കാര്യം ഇരിക്കട്ടെ, പറഞ്ഞു തന്നാ ചെയ്യുന്ന ഉറപ്പുള്ള ഒരു കൈ വെക്കന്നാലേ പറയുള്ളൂ, വെറുതെ പറയൂല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എല്ലാരും പറയും, ഉസ്താദെ കള്ളു കുടിക്കരുതെന്ന് മോഗ്രഹമുണ്ട്, വ്യഭിചരിക്കരുതെന്ന് മോഹമുണ്ട്. ആ പെണ്ണിന്റെ മുഖത്തെ കറിയാടെ നോക്കി പോവുകയാ, എന്താണ് നിന്നെ പെറുമ പ്രതിവിധി? ആരെങ്കിലും അല്ലാഹുടെ തൃപ്തിയെ മാത്രം ആഗ്രഹിച്ചിട്ട് ഒരു തെറ്റ് 7 പ്രാവശ്യം തുടർച്ചയായി ചെയ്യാതിരുന്നാൽ 8ാമത്തെ പ്രാവശ്യം തെറ്റല്ലാഹുവന്റെ മുമ്പിൽ വരുത്തുകയില്ലെന്ന് ബഹുമാനപ്പെട്ട ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ ഒരു തെറ്റ് അല്ലാഹനെ പേടിച്ചിട്ട് തുടർച്ചയായിട്ട് 7 പ്രാവശ്യം ചെയ്യാതിരിക്കുക, മനസ്സിലായോ? മനസ്സിലായില്ല? മനസ്സിലാവാത്തതിന്റെ കാരണമെന്നാമന് തറക്കമഴസീയത്തല്ല. ആരെങ്കിലും ഒരു തെറ്റ് തുടർച്ചയായി 7 പ്രാവശ്യം വകളുകടിഞ്ഞു പോവുകയാണ് പഴയ കൂട്ടുകാരനെ കണ്ടു, അവൻ കള്ള് നിന്റെ കയ്യിലേക്ക് നീട്ടി, അപ്പൊ അള്ളാഹനെ പേടി വന്നു, ഇല്ലതാ ചെയ്യില്ല, അതിൽ നിന്നൊഴിവായി. ഒന്ന്, രണ്ടാമത് കള്ള് കുടിക്കുന്നൊരു സാഹചര്യം വന്നു, അള്ളാഹനെ ഭയന്നിട്ട് അതിൽ നിന്ന് മാറിപ്പോയി. 2, മൂന്നാമതും അതേ സാഹചര്യം വന്നു, 4ാമത് സാഹചര്യം വന്നു, 5ാമത് ചീട്ട് കളിക്കാ സാഹചര്യം വന്നു, 6ാമതും 7ാമതും 7 പ്രാവശ്യം ഈ സാഹചര്യം വന്നിട്ട് 7 പ്രാവശ്യവും അള്ളാഹനെ പേടിച്ചിട്ട് മാറി നിന്നാൽ 8ാമത് പിന്നെ ഒരു തെറ്റിന്റെ അതേ സമാനമായ തെറ്റിന്റെ സാഹചര്യം അള്ളാഹുവിന്റെ മുമ്പിൽ വരുത്തി പരീക്ഷിക്കുകയേയില്ല. 7 പ്രാവശ്യം കള്ളു കുടിക്കാൻ സാഹചര്യം കിട്ടി, 7 പ്രാവശ്യം അള്ളാഹനെ പിടിച്ചിട്ട് മാറി, എന്നാൽ 8ാമത് പിന്നെ കള്ള് കുടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അള്ളാഹന്റെ മുമ്പിൽ തരികയില്ല, തന്നാലല്ലേ കുടിക്കുള്ളൂ. ചീട്ട് കളിക്കാൻ 7 പ്രാവശ്യം സാഹചര്യം കൂട്ടുകാർ വിളിച്ച്, 7 പ്രാവശ്യം അള്ളാഹനെ പിടിച്ചിട്ട് മാറി, 8ാമത് പിന്നെ വിളിക്കാൻ കൂട്ടുകാരനും വരില്ല, അങ്ങനെ ഒരു സാഹചര്യം അള്ളാഹു നിന്റെ മുമ്പിൽ നിന്ന് മാറ്റി തരും.
അപ്പൊ അതിന് ചെയ്യേണ്ടെന്ന ഈമാനോടെ ഏഴ് പ്രാവശ്യം നിന്റെ അടുത്തു നിന്ന് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു പെണ്ണെ നിനക്ക് ഇഷ്ടമാ മാറിപ്പോയി. രണ്ടാമതവൻ പറയുമെന്ന് എനിക്ക് ഇഷ്ടമാ മാറിപ്പോയി. മൂന്നാമതും വന്നിട്ട് പറഞ്ഞു എനിക്ക് നിന്നോട് വല്ലാത്ത ഇട്ട. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണല്ലോ, പാപം പടച്ചോനെ രാവിലെ ഞാൻ പാല് മേടിക്കാൻ പോകും അവൻ ഉറക്കമുളച്ചിട്ട് വന്ന് നിൽക്കണാണല്ലോ അള്ളാഹുവേ. നാല് പ്രാവശ്യം വന്ന് പറഞ്ഞിട്ടും ഞാൻ അവനോടൊരു മറുപടി പറയാതെ പോയ അള്ളാടെ ശാപം എനിക്കുണ്ടാവൂലോ എന്നാണ് പെണ്ണ് ചിന്തിക്കണേ. അവനെ മുഖത്തെ പാപം നോക്ക്. അവനോട് പറഞ്ഞു യെസ് പാനക്കതാരിക്ക ഞാനും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ചിരിയായി. ആ പിന്നെ ചിരിയായി പുഞ്ചിരിയായി. പെണ്ണിന്റെ പുറകെ മണ്ടി നടന്നാൽ തെണ്ടി, മിണ്ടിക്കഴിഞ്ഞാലുണ്ട് കുണ്ടാ മണ്ടി. മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ ചിരിയും വന്നതാ, കാന്തം ഇരുമ്പും പണ്ടു തൊട്ടേ ബന്ധമാ. കാന്ത ഇരുമ്പും പണ്ട് തൊട്ട് അടുത്തിരുന്നാൽ പ്രശ്നമാണ്. ചിരിയാവും, പിന്നെ മൂന്നാം ദിവസം എന്റെ ബൈക്കിന്റെ പുറകും മേലുണ്ടാവും. അതോടെ അവളുടെ ഈമാനും പോയി, എല്ലാം പോയി. എന്റെ പെങ്ങളെ മൂന്ന് പ്രാവശ്യം പറഞ്ഞു, നാലാമത്തെ പ്രാവശ്യം അവന് വഴങ്ങലല്ല. നാലാമതും ഇന്നി അഖാഫുല്ലാ, എനിക്ക് അല്ലാഹനെ പേടിയ. അഞ്ചാമതും അവൻ നിന്നോട് വന്നു, നീ കല്യാണം കഴിഞ്ഞ പെണ്ണാണ്, ഭർത്താവ് വിദേശത്താണ്, ആദ്യം മിസ് കോള് വന്നു, നീ തിരിച്ചു വിളിച്ചില്ല. രണ്ടാമതും വന്നു, തിരിച്ചു വിളിച്ചില്ല. മൂന്നാമത് എടുത്തപ്പം ആദ്യം എടുത്തവൻ പറഞ്ഞു റോങ് നമ്പർ. ശരി, രണ്ടാമത് എടുത്തവൻ പറഞ്ഞു റോങ് നമ്പർ ആണെങ്കിലും ആരാന്നറിയാൻ വേണ്ടി വിളിച്ച, അപ്പോഴും നീ കട്ട് ചെയ്തു. മൂന്നാമതും വിളിച്ചപ്പോ എടുത്തു, അപ്പം പറഞ്ഞു റോങ് മൂന്നാമത്തെ പ്രാവശ്യം എന്തിനാ വിളിച്ചു. അപ്പം പറഞ്ഞു ദേഷ്യപ്പെടാതെ, ആദ്യം എടുത്തപ്പോ നല്ല സൗണ്ടായിരുന്നു, ആ പെണ്ണ് വീണു ഉറപ്പാ. അപ്പം പറയാ നല്ല സൗണ്ട് ആയിരുന്നു അതുകൊണ്ട് ഞാൻ വിളിച്ച. നാലാമത് അവന്റെ വലയിൽ പെടാനല്ല, അപ്പഴ അള്ളാനെ പേടിയാണ്. അഞ്ചാമതും വിളിച്ചു അവൻ, അവനോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. ആറാമതും ഏഴാമതും നീ അള്ളാനെ പേടിച്ചിട്ട് മാറിയാൽ, അള്ളാനെ പേടിച്ചിട്ട് മാറിയാൽ, എന്റെ മക്കള് വീട്ടിൽ ഉണ്ടല്ലോ പടച്ചോനെ, അവരെന്ത് വിചാരിക്കുമെന്ന് പേടിച്ചിട്ടല്ല, അള്ളാനെ പേടിച്ചിട്ട് മാറിയാൽ എട്ടാമത് ആ പരീക്ഷണം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. രണ്ടു ദിവസം വകുതി കഴിഞ്ഞ് പിരിയുമ്പോ ഈ ഒരു കാര്യം മനസ്സിലുണ്ടാവട്ടെ. അള്ളാഹു നാളെ മണ്ണിന്റെ അടിയിലേക്ക് പോയിട്ട് പരലോകത്ത് വെച്ച് കാണുമ്പോ സ്വർഗത്തിന്റെ വാതിൽ വെച്ച് ആര് മരിക്കുന്നറിയില്ല. പൂന്താനം പറഞ്ഞ പോലെ കൂടെയില്ല ജനിക്കുന്ന നേരത്തും, തീർച്ചയില്ല മരിക്കുന്ന നേരത്തും. മദ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന്റെ നാമൃത? എപ്പോഴാ മരിക്കുന്നതെന്നറിയാതെ നമ്മൾ ആറടി മണ്ണിലേക്ക് പോകുമ്പോ ആ പോകുന്ന ഇനി കാണുന്ന രാത്രിയിൽ അള്ളാഹു നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാത്രിയായ അള്ളാഹു രാത്രിയെ സ്വീകരിക്കട്ടെ. ദുആ ചെയ്യാൻ വേണ്ടി നൽകിയ സഹോദരങ്ങൾ, ഇതിനു വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയ ഇതിന്റെ സംഘാടകരായ ചെറുപ്പക്കാർ, സുഹൃത്തുക്കൾ, കാരണവന്മാർ, ഉലമാക്കൾ, ഉമറാക്കൾ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ബഹുമാനനായ ഹാജി അബ്ദുള്ള ഉസ്താദ് അവർകൾ അള്ളാഹു കബറിടം സ്വർഗ പൂന്തോപ്പാക്കി അള്ളാഹു നൽകുമാറാകട്ടെ. ഉസ്താദിന്റെ മകൻ സാലിം ഫൈസി ഉസ്താദിന്റെ ഒരു അനന്തരാവകാശമായി, അനന്തരാവകാശമാണ്, പൂർവികരുടെ അനന്തരാവകാശമാണ് ഇസ്ലാമിന്റെ ആസാർ. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയാണ് നൽകിയിട്ടുള്ളത്. ആ കുടുംബത്തെ സ്നേഹിക്കാനും അള്ളാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ടു വർഷ ദിവസത്തെ എന്നോട് എന്റെ എറണാകുളത്ത് എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. ഞാൻ വന്നാൽ എന്റെ കൂടെ തന്നെ നെടല് പോലെ ഒരു എട്ടുപത്തെണ്ണ ഉണ്ടാവും. അവരെന്നോട് ഉസ്താദ് എന്താ രണ്ടു ദിവസം ഞങ്ങൾക്ക് ആർക്കും തന്നിട്ടില്ല, ഇവിടെ കൊടുത്തെന്താ? രണ്ടു ദിവസം കൊടുക്കാൻ കാരണം നമ്മുടെ സജീർ ദാരിമയോടുള്ള ഒരു സ്നേഹമാണ്. അദ്ദേഹം എന്റെ നാട്ടിൽ നിന്നാണ് പെണ്ണ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങളുടെ മരുമോനായതുകൊണ്ട് അതിൽ പെട്ടിട്ട് അദ്ദേഹത്തിന് നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹം എന്റെ മഹലിൽ തന്നെ ഇപ്പൊ താമസിക്കുന്ന നാട്ടിൽ നിന്നാണ് അദ്ദേഹം പെണ്ണ് കിട്ടിയിട്ടുള്ളത്. എന്റെ ഡ്രൈവർ അനസിന്റെ പെങ്ങളുമാണ്. അപ്പൊ ആ ഒരു ബന്ധത്തിന്റെ പേരിൽ ചോദിക്കുമ്പോൾ അദ്ദേഹത്തോടുള്ള ഒരു സ്നേഹത്തിന്റെ പേരിലാണ് രണ്ടു ദിവസം കൂടെ കൊടുത്ത്. അൽഹംദുലില്ലാ, സന്തോഷം, അള്ളാഹുവിനെ നിലനിർത്തി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ്, അള്ളാഹു സുഖപ്രസവം നൽകി അനുഗ്രഹിക്കട്ടെ. അതാരും അറിഞ്ഞില്ലായിരുന്നു ഇതുവരെ. അള്ളാഹു സന്തോഷവും സമാധാനവും നല്ല സാലിഹീങ്ങളായ ഖുറത്തു അഴീനായ മക്കളെ അള്ളാഹു അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സഹോദരിക്കും കുടുംബത്തിനും അള്ളാഹു എല്ലാവിധ ഐശ്വര്യ സമാധാന ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യുക, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കയ്യിന്റെയും കാലിന്റെയും തളർച്ചകൾ മാറി ശിപ്പ കിട്ടാൻ ദീനിയായി മക്കളായി വരണം ദുആ ചെയ്യാൻ. മരുമകൻ ഏഴു വർഷം എന്റെ വീട്ടിൽ വരാതായിട്ട് സിഹർ ചെയ്താണ് ദുആ ചെയ്യാൻ. മാതാവ് കാഫിരിയങ്ങളെ കൊണ്ട് സിഹർ ചെയ്തതിനാലാണ്. ഞങ്ങളെ വിട പറയിപ്പിക്കണേ റഹ്മാനേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം ഞങ്ങളുടെ വഫാത്തിന്റെ ദിവസമാക്കണേ അല്ലാ.
മരണത്തിന്റെ ദിവസമാക്കണേ അല്ലാ സ്നേഹിച്ചവരും ഞങ്ങൾ ആഗ്രഹിച്ചവരും ഒക്കെ ഞങ്ങളുടെ ചാരത്ത് നിന്ന് സക്കറാത്തിന്റെ വേദനയിൽ പൊട്ടിക്കറയുമ്പോ അല്ലാന്റെ മലക്കുകൾ വന്നിട്ട് സലാം പറഞ്ഞ് സ്വർഗത്തിന്റെ ചിത്രം കാണിച്ചിട്ട് അല്ലാന്റെ സ്വർഗത്തിലേക്ക് വരുന്നു എന്ന് ചോദിക്കുമ്പോ ചിരിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നടന്നു പോകാൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് നാക്കുകൊണ്ട് സ്ഫുടമായി പറഞ്ഞ് ഞങ്ങളുടെ മരണം നീ പുഞ്ചിരിക്കുന്ന മരണമാക്കണേ അല്ലാ കാണാൻ വരുന്നവരെ മുഴുവനും മുഖത്ത തുണി മാറ്റി നോക്കിയിട്ട് ഇവൻ മരിച്ചു കിടക്കില്ല ഇവൻ ചിരിച്ചുകൊണ്ട് കിടക്കാന്ന് തോന്നുന്ന രീതിയിൽ മരിച്ചാലും ഞങ്ങളുടെ മുഖത്തെ പ്രകാശം മാറ്റല്ലേ അല്ലാ ഈമാന്റെ റൂന്ന് ഞങ്ങളുടെ മുഖത്ത് തരണേ അല്ലാ പടച്ചവനെ അല്ലാഹുവേ ഞങ്ങളെ നീ ആ രീതിയിൽ ജീവിതം നൽകണേ അല്ലാ ആ രീതിയിൽ നടത്തി തരണേ അല്ലാ ആ രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തെ നീ സംസ്കരിച്ചു തരണേ അല്ലാ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ നിന്റെ മുമ്പിൽ ഞങ്ങൾ തുറന്നു പറയുന്നു റബ്ബേ ഇരിക്കുന്നവരൊക്കെ പാതിരാ സമയം വരെ കയ്യുയർത്തി നിന്നത് ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ പറയാനാണ് ആരോടും പറയാത്ത പ്രയാസങ്ങൾ നിന്റെ കഥനാവിന്റെ മുമ്പിൽ ഞങ്ങൾ പറയുന്നു അല്ലാ ചോദിച്ചാലും ചോദിച്ചാലും അലോസരമില്ലാത്ത കഥനാവിന്റെ ഉടമസ്ഥനെ തമ്പുരാനെ അടിമകളുടെ ചോദ്യത്തോട് അനുഭാവപൂർണ്ണം പരിഗണിക്കുന്നവനെ ഉടമസ്ഥനെ പൂർണ്ണമായ കഥനാവിന്റെ നിയന്താതാവേ അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ദുഃഖം മാറ്റണേ അല്ലാ പടച്ചവനെ 1000 ദുഃഖത്തിന്റെ കുട്ടിലുകളുമായി ആളുകൾ നിന്റെ മുമ്പിൽ കൈയുയർത്തി നിൽക്കുകയാണല്ലോ ഈ പാവങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ ദയ കാണിക്കണേ അല്ലാ നീ ഞങ്ങളോട് ദയ കാണിച്ചാലല്ലാതെ ഞങ്ങളുടെ ദുഃഖങ്ങൾക്കൊരറുതി വരില്ല അല്ലാ നിന്റെ കരുണയുടെ നോട്ടം കൊണ്ടല്ലാതെ ഞങ്ങളുടെ പ്രയാസങ്ങൾ പരിഹൃതമാവില്ല റബ്ബേ ആര് ഞങ്ങളെ ഒറ്റപ്പെടുത്തിയാലും നീ ഞങ്ങളെ ഒറ്റപ്പെടുത്തല്ലേ തമ്പുരാനെ ആര് തള്ളിക്കളഞ്ഞാലും നീ ഞങ്ങളെ തള്ളല്ലേ അല്ലാ പടച്ചവനെ മാരകമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ശിഫ നൽകണേ അല്ലാ 15 വയസ്സുള്ള പൊന്നുമോനെ ക്യാൻസർ മാറാൻ ഇവിടെ സദക്ക നൽകിയിട്ടുണ്ട് അല്ലാഹുവേ കുഞ്ഞുമക്കളെ പോലെ ക്യാൻസർ മാരകമായി പടന്നു പിടിക്കുമ്പോ അല്ലാഹുവേ നിന്റെ വിധിയുടെ മുമ്പിൽ ഞങ്ങൾ തലകുനിച്ചു നിൽക്കുമ്പോ ഞങ്ങളുടെ വിധിയുടെ കളിപ്പാട്ടങ്ങളാക്കല്ലേ അല്ലാ പടച്ചവനെ ഞങ്ങൾ ആറ്റുനോറ്റ് വളർത്തുന്ന ഞങ്ങളുടെ പൊന്നുമക്കളെ ഇതുപോലെയുള്ള മാരക രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ പടച്ചവനെ കഴിഞ്ഞ 1 നാള് മുമ്പ് ഒരു കാഴ്ച കണ്ടു 6 വയസ്സുള്ള മോനെ തോളിലിട്ട് മാടിയ ചേമ്പുന്നുണ്ട് പോലെ നിവർന്നെന്ന് നോക്കാൻ കടുത്തുറക്കാത്ത കുഞ്ഞിനെ പോലെ ഒരു പൊന്നുമോൻ ദുആ ചെയ്യണേ ബാക്കവി കിലോമീറ്റർ താണ്ടിയിട്ട് നിങ്ങളുടെ ദുആയിൽ പങ്കെടുക്കാൻ വന്നതാണ് അസുഖമെന്തെന്ന് ചോദിച്ചപ്പോ നമ്മുടെയൊക്കെ നട്ടെല്ലിന്റെ അടിയിൽ ഈ കരുത്തിന്റെ ഭാഗത്തായി ഒരു ചെറിയ ഒരു ഞരമ്പുണ്ടത്രേ ആ ഞരമ്പ് ഇരിക്കേണ്ട യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് ഈ കുഞ്ഞിന്റെ ഞരമ്പ് 0.5 മില്ലിമീറ്റർ മാറിയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തല നിവർത്താൻ കഴിയില്ല നടക്കാൻ കഴിയില്ല ഇരിക്കാൻ കഴിയില്ല ചെമ്പിലെ തണ്ട് പോലെ വാടിത്തളർന്ന് മറ്റൊരാളുടെ തോളിൽ കിടക്കാനേ കഴിയൂ അല്ലാഹുവേ നിന്റെ അനുഗ്രഹങ്ങളെ ഞങ്ങൾ ഇതേവരെ തിരിച്ചറിഞ്ഞിട്ടില്ല നീ വെച്ച ഒരു ഞരമ്പ് 1 മില്ലിമീറ്റർ പോലെ പകുതിയിൽ മാറിയിരുന്നപ്പോ തളർന്നു പോയ ജീവിതമാണ് അല്ലാഹുവേ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ ആ പൊന്നുമോന് നീ ശരീരത്തിന് ആഫിയത്ത് നൽകണേ അല്ലാ പടച്ചവനെ എത്രയെത്ര മാരക രോഗങ്ങൾ അല്ലാഹുവേ ചികിത്സ പോലും ഇല്ല എന്ന് ഡോക്ടർ പറയുന്ന മാരക രോഗം കൊണ്ട് ഞങ്ങൾ ആരെയും നീ മരണം വരെ പരീക്ഷിക്കല്ലേ അല്ലാ കാലുകൾ തളർന്നു പോകുന്ന രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാ പടച്ചവനെ അവസാനം വരെ നിന്റെ മുമ്പിൽ നടന്നു വന്ന് സുജൂദ് ചെയ്യാൻ കഴിയുന്നൊരു ആരോഗ്യം നിങ്ങൾക്ക് നിലനിർത്തണേ അല്ലാ അല്ലാഹുവേ കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടം മാറ്റി കൊടുക്കണേ അല്ലാ 2 സഹോദരങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടും കടം തീരുന്നില്ലെന്ന് ഇവിടെ ദുആ ചെയ്യാൻ എഴുതി തന്നു അല്ലാഹുവേ
കഷ്ടപ്പെടും പോടും ജോലി ചെയ്യുമ്പോഴും അതിന് നീ ബറക്കത്ത് നൽകി അവരുടെ കടങ്ങൾ മാറ്റി കരകയറ്റണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്ത പലരും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് നീ സ്വാലിഹായ സന്താനങ്ങളെ നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. മുണ്ട് മുറുക്കിയെടുത്ത് കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തി വലുതാക്കി ഞങ്ങളുടെ മാതാപിതാക്കളാണ് റബ്ബേ. അവരുടെ ത്യാഗത്തിന് പകരം മുഴുവൻ കടമയും ചെയ്തു തീർക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗവും ദുഃഖവും നീ ശിഫയാക്കണേ അല്ലാ. അവരെ ദുഃഖം മാറ്റി അവരെ ത്യാഗത്തിന് പകരം നീ സ്വർഗം നൽകണേ റഹ്മാനെ, സ്വർഗം നൽകണേ റഹ്മാനെ, സ്വർഗം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. ഞങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് ഞങ്ങളുടെ മക്കളെ പ്രസവിച്ച് ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പിത്തന്ന് ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ സഹോദരിമാരും കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥതകളുള്ളവരുണ്ട്, മാറ്റിക്കൊടുക്കണേ അല്ലാ. അവരോട് ഭർത്താക്കന്മാർക്ക് സ്നേഹമുള്ളവരാക്കണേ അല്ലാ. നീ അനുവദിച്ചു കൊടുത്ത ജീവിതം സ്നേഹത്തോടെ അനുഭവിക്കാൻ നീ അവസരം നൽകണേ ദയ്യാനേ. അല്ലാഹുവേ ഈ സാധുക്കളായ സഹോദരിമാർ എന്ത് പ്രയാസമുണ്ടായാലും ആരും അറിയാതെ കവിൾത്തടത്തിലൂടെ കരഞ്ഞു തീർക്കുന്നവർ, റബ്ബേ അവരുടെ കണ്ണുനീരിനൊരറുതി കൊടുക്കണേ അല്ലാ, അറുതി കൊടുക്കണേ അല്ലാ. മാരക രോഗത്തിൽ പെട്ട സഹോദരിമാരുണ്ട്, നീ ശിഫ നൽകണേ അല്ലാ. എൻ്റെ ഒരു ബഹുമാനനായ ഉസ്താദിൻ്റെ മോൾക്കൊരു വലിയ രോഗത്തിനാണ്, നീ പൂർണ്ണ ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭാര്യമാരോടൊത്ത് സമാധാന ജീവിതം നൽകണേ അല്ലാ. ജീവിതത്തിൻ്റെ എല്ലാ ദാരിദ്ര്യത്തിലും എല്ലാ സൗഭാഗ്യത്തിലും ഒരേപോലെ താങ്ങായി തണലായിരുന്ന എൻ്റെ പ്രിയപ്പെട്ടവൾ, നീ അവൾ കാഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. പടച്ചവനെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് ആളുകൾ കച്ചവടങ്ങളൊക്കെ വലിയ പ്രയാസത്തിലാണ്, നീ മാറ്റിക്കൊടുക്കണേ അല്ലാ.